ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംബിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112-356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 0112-209-701 മിസ് കോൾ ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അൻമേരി. ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ് ഞാനിങ്ങനൊരു വീഡിയോയുമായി വന്നത്. ഇതെൻ്റെ അവസാനത്തെ വീഡിയോയാണ്. ഞാനെൻ്റെ ജീവിതം ഒന്ന് അവസാനിപ്പിക്കാൻ പോകുന്നു. പക്ഷെ അതിനു മുൻപ് എൻ്റെ മരണത്തിൻ്റെ കാരണം നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. എനിക്കൊരു തെറ്റ് പറ്റി. ഒരിക്കലും തിരുത്താൻ പറ്റാത്തൊരു തെറ്റ്. ഞാൻ ഷാനൻ എന്നൊരു യുവാവുമായി പ്രണയത്തിലായിരുന്നു. എനിക്കവൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. എൻ്റെ മമ്മയേക്കാൾ, കൂട്ടുകാരേക്കാൾ, എന്നെക്കാളേറെ ഞാനവനെ സ്നേഹിച്ചു, വിശ്വസിച്ചു. ചോദിച്ചതെല്ലാം ഞാനവന് കൊടുത്തു. എൻ്റെ കാശ്, സ്വർണം, എന്നെ വരെ ഞാനവന് കൊടുത്തു. പക്ഷെ അവൻ എന്നെ നിങ്ങൾ ഈ ലോകത്ത് ഒരാണിനെയും അന്ധമായി വിശ്വസിക്കരുത്. അവർ നിങ്ങളെ ചതിക്കും. അവർക്കാവശ്യം നിങ്ങളുടെ സ്വത്ത് ശരീരവും മാത്രമാണ്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ നിങ്ങൾ സൂക്ഷിക്കണം. ഈ വീഡിയോയുടെ അടിയിൽ ഞാൻ അവൻ്റെ ഫോട്ടോ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവനെ വെറുതെ വിടരുത്. എൻ്റെ ജീവിതം നശിച്ചതുപോലെ ഇനി ഒരു പെൺകുട്ടിയുടെയും ജീവിതം നശിക്കരുത്. മമ്മയോട് ക്ഷമിക്കണം. മമ്മയോട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു. മമ്മ അനുസരിക്കാൻ തന്നെയുള്ള ശിക്ഷ എനിക്ക് കിട്ടി. മമ്മ എന്നെ ക്ഷമിക്കരുത്. ഞാൻ പോവാ മമ്മ. എനിക്കിനി ലോകത്ത് ജീവിക്കാനുള്ള അർഹതയില്ല. എന്നോട് ക്ഷമിക്കൂ അമ്മ. എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പറഞ്ഞ പോലെ തന്നെ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്നാൽ കൃത്യസമയത്ത് അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. എൻ്റെ അടുത്ത സുഹൃത്ത് രാഹുൽ അവളുടെ കസിനാ. അവളുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ടായിരിക്കണം അവൾ അങ്ങനെ ഒരു അബദ്ധം കാണിക്കും എന്നവന് തോന്നിയിരുന്നു. ദൈവഹിതമോ എന്തോ, അവൾ ആ ബുദ്ധിമോശം കാണിക്കുന്ന സമയത്ത് അവനവിടെ എത്തിയിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡോക്ടർ ഒരു കാര്യം ഞങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് അവളെ വിചാരണ ചെയ്തെന്നും അതൊക്കെ ഒരു ദുസ്വപ്നം പോലെ മറന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ അവളെ പ്രേരിപ്പിക്കണമെന്നും. ഞങ്ങളതുപോലെയൊക്കെ തന്നെ ചെയ്തു. മമ്മയോ രാഹുലോ ഞങ്ങൾ സുഹൃത്തുക്കൾ ആരും തന്നെ അവളോട് അതിനെക്കുറിച്ച് ചോദിക്കുകയോ വിഷമിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല.
മറിച്ച് അവളെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പാവം, കുറ്റബോധം നേറിക്കൊണ്ടിരുന്ന അവൾ ഞങ്ങൾക്ക് വേണ്ടി ചിരിച്ചു. ഞങ്ങളുടെ പഴയ ആനയെ തിരിച്ചു കിട്ടാൻ ഞങ്ങൾ പല ശ്രമങ്ങളും നടത്തി, എല്ലാം വിഫലമായി. അപ്പോഴാണ് എനിക്ക് അലിയുടെ കാര്യം ഓർമ്മ വന്നത്. എന്നാ ശരി, പോട്ടെ. എന്താ സ്വപ്നം കണ്ടാണോ? എന്നാ പോവാം. എന്തൊരു മൂഡ് ഓഫ്! നകുൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അവൻ എന്നെ കുറിച്ച് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നം വരുമ്പോ ആത്മഹത്യ ചെയ്യുന്നത് പോയിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ തെറ്റാന്നാ എന്റെ അഭിപ്രായം. കാരണം അത്രയും മഹത്തരമാണ് മനുഷ്യജീവിതം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജീവിതത്തിൽ കഷ്ടപ്പാടുകളും തിരിച്ചടികളും വേണം. കാരണം അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ അതിനെ നേരിട്ട ആ എക്സ്പീരിയൻസ് ജീവിതത്തിന് നല്ല കാഴ്ചപ്പാട് നൽകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മഹാന്മാരായിട്ടുള്ള ഏതൊരാളുടെയും ജീവിതം എടുത്ത് നോക്കിയാൽ അവരുടെയൊക്കെ ചെറുപ്പകാലം കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞായിരിക്കും. ഇപ്പോൾ സിനിമ ആയിക്കോട്ടെ, രാഷ്ട്രീയം ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് വലിയ ആളുകളായിട്ടുള്ളത്. എന്താ ബോറടിക്കണ്ടോ? ഞാനിതൊക്കെ ഇത്ര ആധികാരികതയോടെ പറയാൻ കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതും എൻ്റെ 4-ാമത്തെ വയസ്സിൽ. പോളിയോയുടെ രൂപത്തിലായിരുന്നു അത്. അത് കണ്ട് എൻ്റെ വീട്ടുകാർ തകർന്നു. പക്ഷേ ഞാൻ തളർന്നില്ല. ഞാൻ അതിനെ നേരിടാൻ ശ്രമിച്ചു. അതിന് കാരണം ഫുട്ബോളിനോടുള്ള എൻ്റെ ഭ്രാന്തമായ ആവേശമായിരുന്നു. ആ ആവേശം കാരണം ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് എനിക്ക് ഒരുപാട് പരിക്ക് പറ്റി. വീട്ടുകാരെന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഞാൻ പിന്മാറിയില്ല. വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആദ്യം വീട്ടുമുറ്റത്ത്, പിന്നെ സ്കൂൾ ഗ്രൗണ്ടിൽ, കൊടുക്കോ വലിയ ഗ്രൗണ്ടിൽ. ഒടുവിൽ ലക്ഷ്യം കണ്ടു. ഇപ്പം ഞാൻ തിരക്കേടില്ലാതെ ഫുട്ബോൾ കളിക്കും, കൂടെ ജോലിക്കും പോകും.
ഇപ്പൊ ഞാൻ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പ്രാപ്തനായി. എന്റെയും വീട്ടിലെ ആവശ്യങ്ങൾക്കെല്ലാം പണം കണ്ടെത്താനും കഴിയുന്നുണ്ട്. പണ്ടൊക്കെ എന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ വീട്ടുകാർക്ക് പേടിയായിരുന്നു. കാരണം ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആധി. ഇപ്പോ എന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് അഭിമാനം. രാഹുൽ ഇങ്ങോട്ട് വരുമോ? ബോറടിച്ചിണ്ടാവൂല്ലേ? എനിക്ക് അവസാനമായിട്ട് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ, ആകാശത്തിന് കീഴെ മനുഷ്യന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ചവന്റെ മുന്നിൽ അന്തസ്സായിട്ട് ജീവിച്ചു കാണിക്കാം. അവന് തോന്നണം നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് വലിയ തെറ്റായി പോയെന്ന്. നിങ്ങൾക്കതിന് കഴിയും. ഇനി നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ആ പഴയ ആൻമേരി ആയിരിക്കണം. ഓക്കെ, Hey!
ആ സംഭവത്തിന് ശേഷം ആൻമേരി ആളാകെ മാറി. പാതി വഴിയിൽ ഉപേക്ഷിച്ച പഠനം തുടരുകയും അഗതി മന്ദിരങ്ങളിലെ അന്തേവാസികളെ സഹായിക്കുന്ന ഒരു സംഘടനയിലെ വോളണ്ടിയറായി പ്രവർത്തിക്കാനും തുടങ്ങി. അപ്പോഴാണ് വെളിമുക്ക് പാലിയേറ്റീവ് സെൻ്ററിലെ അന്തേവാസികളെ മോട്ടിവേറ്റ് ചെയ്യാൻ, വരാൻ പറ്റുമോ എന്ന് അലിയോട് ചോദിക്കാനായിട്ട് അവൾ എന്നോട് പറയുന്നത്. ഫുട്ബോൾ സൗഹൃദത്തിന്റെ കൂടി കളിയാണെന്ന് ഇവർ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. മണ്ണിൽ കടവിൽ നിന്നും ക്യാമറമാൻ മഹേഷ് പോലൂരിനൊപ്പം മഹിമ സൂസൻ വർഗീസ്, മനോരമ ന്യൂസ്. എല്ലാവർക്കും എന്റെ നമസ്കാരം. അലിയുടെ മുന്നേറ്റത്തിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നമ്മളാരും മോശക്കാരല്ലെന്ന്. ശ്രമിച്ചാൽ അലിയെപ്പോലെ നമുക്കും എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിയുമെന്ന്, ശരിയല്ലേ? പരാജയപ്പെടാത്തവരായി ആരുമില്ല. പരാജയപ്പെട്ടാൽ തിരിഞ്ഞോടുന്നവരാണ് നമ്മളിൽ പലരും. പിന്നീട് ഒരിക്കലും വിജയത്തിലേക്ക് എത്താൻ നാം പരിശ്രമിക്കാറില്ല. അത്തരമൊരനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ആൻമേരി എന്ന വ്യക്തി ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അലി എന്ന നല്ല സുഹൃത്ത് എനിക്ക് നൽകിയ ഉൾക്കാഴ്ചകളാണ്, ജീവിതാനുഭവങ്ങളാണ്. ഇന്നെനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം കൈവരിക്കാനുള്ള പ്രയത്നത്തിലാണ് ഞാൻ. എല്ലാത്തിനും ഞാൻ കടപ്പെട്ടിരിക്കുന്നത് അലിയോടാണ്. നന്ദി എന്ന രണ്ടക്ഷരം കൊണ്ട് അത് പറഞ്ഞറിയിക്കാനും കഴിയില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും പരിചയപ്പെട്ടപ്പോൾ നിങ്ങൾക്കുള്ളിലെ സ്വപ്നങ്ങളെക്കുറിച്ച് ഞങ്ങളോട് പങ്കുവച്ചു. ഈ ഒരവസ്ഥയിലും നിങ്ങൾക്ക് സ്വപ്നങ്ങൾ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, അവയെ നിറമങ്ങാതെ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, തീർച്ചയായും അതിനെ സഫലമാക്കാനും സാധിക്കും. സമൂഹത്തിനും കുടുംബത്തിനും വേണ്ടാത്തവരെന്ന് മുദ്രകുത്തി നമ്മെ വലിച്ചെറിഞ്ഞവർക്ക് മുൻപിൽ ചങ്കൂറ്റത്തോടെ തലയുയർത്തുനിന്ന് പറയണം, എന്റെ സ്വപ്നങ്ങളെ ഞാൻ നേടിയെടുത്തെന്ന്. ഇന്ന് നിങ്ങളെക്കാൾ വിലയുള്ളവരാണ് ഞങ്ങളെന്ന്. സ്വപ്നങ്ങൾ കാണാൻ പ്രായം ഒരു തടസ്സമല്ല. തന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് അലിക്ക് ഇവിടെ വരെ എത്താൻ കഴിഞ്ഞെങ്കിൽ അതിലും ഉയരങ്ങളിലെത്താൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ നിരാശരാകരുത്, തളർന്നിരിക്കരുത്. പരിശ്രമിക്കുക, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. വിജയം അത് നിങ്ങളെ തേടി വരും. ഇനി വരുന്ന തലമുറ നിങ്ങളെ കണ്ടുപഠിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവർക്ക് മാതൃകയാകട്ടെ. നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഉണ്ടാകും. നന്ദി. ഇനി അലിക്കെന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എനിക്ക് പറയാനുള്ളതൊക്കെ നേരത്തെ അൻമേരി കൃത്യമായി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. എനിക്കും നിങ്ങളോട് അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇച്ഛാശക്തിയും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ കഴിയും. അതൊരു യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ അതാണ് യാഥാർത്ഥ്യം. ഇത് അനുഭവത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തോട് പൊരുതുക, തീർച്ചയായും നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. നന്ദി, നമസ്കാരം. ദാസേട്ടാ, നിങ്ങൾക്കറിയോ, ഞാൻ ഈ ബി എഡ് ഒക്കെ കഴിഞ്ഞ് ഒരു ജോലി എന്ന സ്വപ്നമൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഒന്നും ശരിയാവാതെ നിരാശനായി. എന്താ പറയുക, ജീവിതത്തോട് തന്നെ ഒരു മടുപ്പ് വന്ന സാഹചര്യത്തിലാണ് ഞാൻ അലിയെ പരിചയപ്പെടുന്നത്. ഹർഷലേ, ഇവിടെ നല്ല ആളുണ്ടോ? ഏ, ഒരു പത്താളായുള്ളൂ. ആ, ഏ, പത്താളാണോ? എടാ, നടുവിലേക്ക്, ഇവിടെ നിന്ന് ആവില്ല. ഇനി മെല്ലെ ഇറങ്ങിയാൽ മതി. എടാ, ഞാൻ ഇറങ്ങണോ? പിന്നെ എനിക്ക് നിന്ന് പഠിക്കാൻ ഞാൻ ഇറങ്ങണ്ടേ? വേണ്ടായിരുന്നു. ഇറങ്ങാൻ പടവൊക്കെ ഉണ്ടോ? ഒന്ന് വേഗം ഇറങ്ങിവിടെ, നീ നീന്തം പഠിക്കാൻ വന്നതന്നെയല്ലേ. എടോ, എന്ത് തണുപ്പാടാ! പിന്നെ പുഴവെള്ളത്തിന് തണുപ്പിലാണ്ട് ചൂടുണ്ടാവോ? എന്നാലും ഇത്ര തണുപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് ഇറങ്ങിവിടോ? എന്നിട്ട് വേണം ഞാൻ മുങ്ങിച്ചാവാൻ. എന്ത്? എന്നിട്ട് വേണം ഞാൻ മുങ്ങിച്ചാവാൻ. എന്ത് മുങ്ങിച്ചാവേ? പിന്നെ നീന്തം പഠിക്കാൻ വന്നല്ലേ. എടാ അലി, അർശലിവിടെ ഉണ്ടല്ലോ. എടാ, അവന്റെ കൂടെ ആരാണ്? എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എന്തും പറയാം. എന്താ എക്സ്പീരിയൻസ്? ഈ നായും പൂച്ചയുടെ നീന്തൽ പഠിച്ചിട്ട് നിന്നേ, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിവിട്. വേണോ? ആ, ഈ ഇവിടെ ഉണ്ടേനടോ. അല്ല, ഞങ്ങൾ കുറേ വിളിച്ച്. ആണോ? എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ? ഞാൻ അറിഞ്ഞില്ലടാ, ഫോൺ വീട്ടിലാളേ. അല്ല, ഇതാരാ? നമ്മളെ കമ്പനിക്കാരൻ. എന്താ പേര്? നെഗുൽ. എവിടെ വീട്? വീട് മുക്കത്താ.
മൂപ്പര് മനസ്സിലായോ? ഇല്ല, എവിടെയോ കണ്ടിട്ടുണ്ട്. എന്റെ പേര് അലി. ആ കാഴ്ച ശരിക്കും എന്നെ ഞെട്ടിച്ചു. ടി വിയിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെയാണ് ഇത്ര ആളുകളെ മുമ്പ് കണ്ടിട്ടുള്ളത്. നേരിട്ട് കാണുന്നത് അന്ന് ആദ്യമായിട്ടായിരുന്നു. അന്ന് തന്നെ ഞാൻ അലിയുമായി കൂടുതലെടുത്തു. അതെനിക്ക് പുതിയൊരനുഭവമായിരുന്നു. ജീവിതത്തെ എങ്ങനെ പോസിറ്റീവായിട്ട് കാണണമെന്ന് അന്നു മുതൽ ഞാൻ മനസ്സിലാക്കി തുടങ്ങി. ഹലോ ഹലോ ഫൈസലേ, ഇവിടെ അകത്ത് റേഞ്ച് കുറവാ. ഞാനിതാ പുറത്തോട്ട് ഇറങ്ങ. ആ കാറ ഇൻഡിഗോ 2010 മോഡൽ. എന്ത് മാർക്കറ്റുണ്ട്? ഫൈസലേ അത് പോരാ. 500,000 രൂപ കൊടുത്ത് വാങ്ങിയതാ. നിനക്കറിയാലോ എൻ്റെ ഉപയോഗം. എൻ്റെ ആവശ്യം നടക്കണം. നോക്കാന്ന് പറഞ്ഞാൽ പോരാ. ഞാനിതുവരെ അങ്കിളിന്റെ പേഴ്സണൽ ഇഷ്യൂസിലേക്ക് അങ്ങനെ കടന്നിട്ടില്ല. കാരണം ഉപദേശിക്കാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പം അത് അങ്കിളിന് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അലിയുടെ കഥയൊക്കെ പറഞ്ഞ് പതുക്കെ പതുക്കെ അങ്കിളിന്റെ വിഷയത്തിലേക്ക് കടക്കാം. അതാവും നന്നാവുക. ആൻറ്റി വിഷമിക്കൊന്നും വേണ്ട. ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പേ നമ്മുടെ ആ പഴയ സ്മാർട്ടായ അങ്കിളിനെ ഞാൻ തിരിച്ചു തന്നിരിക്കും. അതാ ഫൈസല. ഇരിക്കുന്നൂലെ? ആ ഈ അലിയുടെ വീട് എവിടെയാ? കുന്നത്തുകാര. ആരൊക്കെയുണ്ട് വീട്ടിലവന്? വീട്ടില് ഉമ്മയും ഒരു സഹോദരൻ. അച്ഛൻ? അച്ഛൻ മരിച്ചുപോയി. He's a great person. ഈ അലിയെപ്പോലെ കുറവുകളോട് പോരാടി വിജയം കൈവരിച്ച ഒരുപാട് ആളുകളുണ്ട്. ഒരു അറ്റ്ലസ് ഇല്ലായിരുന്നു. ഒരു ആക്സിഡൻറ്റിൽ രണ്ട് കാലുകളും നഷ്ടപ്പെട്ട് പകരം കൃത്രിമ കാല് വെച്ച് ഒളിമ്പിക്സിൽ കാലുള്ളവരോടൊപ്പം ഓടി 4th സ്ഥാനം നേടി ലോകത്തെ ഞെട്ടിച്ച ഒരാൾ. അങ്ങനെ അങ്ങനെ ഒരുപാട് പേർ. പക്ഷേ പരാജയപ്പെട്ടു പോയവരാണ് അധികവും. നമ്മൾ ജയിച്ചവരെ കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ എന്ന് മാത്രം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, പരിശ്രമം കൊണ്ട് മാത്രം ഒരാൾ രക്ഷപ്പെടില്ല, അതിന് ഭാഗ്യം കൂടി വേണം. എന്റെ അനുഭവം അതാ എന്നെ പഠിപ്പിച്ചത്. നെഗുലിനറിയോ, വീട്ടിലെ പ്രാരാബ്ദങ്ങൾ കാരണം 14-ാമത്തെ വയസ്സിൽ അധ്വാനത്തിനിറങ്ങി പുറപ്പെട്ടവനാണ് ഞാൻ. ചെയ്യാത്ത ജോലികളില്ല, ബിസിനസ്സുകളില്ല, തിരിച്ചടികൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ ഇതുവരെ. മനുഷ്യർക്ക് സ്വന്തം കാര്യം മതി, അതിനുവേണ്ടി അവരെന്തും ചെയ്യും. ദാ ഇതൊക്കെ തന്നെ കണ്ടില്ലേ? ചുറ്റും മതിലുകൾ കെട്ടി നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങുന്നു. ചുറ്റും നടക്കുന്നതൊന്നും അറിയണ്ട. ഇന്നത്തെ തലമുറക്ക് പരസ്പരം സ്നേഹമോ ബന്ധമോ ഒന്നുമില്ല. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം. പണം, അത് മാത്രമാണ് അവരുടെയൊക്കെ ചിന്ത. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പട്ടിണിയും പ്രാരബ്ധമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒന്നുണ്ടായിരുന്നു, പരസ്പരം സ്നേഹവും സഹകരണവും. എന്റെ തകർച്ചയിൽ ഞാൻ ആരെയും കുറ്റം പറയുന്നു. എന്റെ ഭാഗത്തും വീഴ്ചകളുണ്ടാവും, അല്ലെങ്കിൽ എന്റെ വിധി. അതുമല്ലെങ്കിൽ ദൈവം എനിക്ക് അത്രേ കണക്കാക്കിയിട്ടുള്ളൂ. ഈ വിധി ട്രാജഡി എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തതാണ്. തോൽവിയെ ന്യായീകരിക്കാൻ മനുഷ്യൻ കണ്ടെത്തിയ മാർഗങ്ങൾ. ആ പ്രയോഗം തന്നെ ശരിയല്ല. തോൽവിയെ ന്യായീകരിക്കാൻ കഴിയാത്തവർ സ്വയം ആശ്വസിക്കാൻ വേണ്ടി കണ്ടെത്തിയ വാക്കുകളാണവ. മനുഷ്യർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിനൊക്കെ പരിഹാരങ്ങളുണ്ട്.
ഞാൻ അലിയുടെ കഥ പറഞ്ഞു തരുമ്പോഴേക്കും അങ്കിളിനെ മനസ്സിലാവും. നിങ്ങളൊക്കെ എപ്പോഴും പുസ്തകമൊക്കെ വായിക്കലുണ്ടോ? അല്ല, ഞാനൊക്കെ ഈ സാധനം വന്നേ പിന്നെ പുസ്തകമൊന്നും കണ്ടിട്ടില്ല. അതും അറിവിന്റെ ഒരു പുസ്തകമാണ്, പക്ഷേ ചിലരത് ചാറ്റാനും ചീറ്റാനും ഉപയോഗിക്കുന്നു. ഡാ, നമ്മുടെ അലി എവിടെ? അലിനി അർഷലിനും തന്നെ ഞങ്ങളും കാതക്കുന്നത്. എന്താടാ, എന്താ പ്രശ്നം? നമ്മുടെ അർഷലിന് അഖിലയുടെ ആൾക്കാർ തല്ലി. അർഷലിനെ? ആ, ആദ്യം പോയി നിന്റെ പെങ്ങളെ തല്ലേ. അവര് തമ്മിൽ ഇഷ്ടത്തില്ല. നിന്റെ ഭാഷയെ പറഞ്ഞാ രണ്ടാളും ഒരേ തെറ്റാ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് നീ അർസലിന് കൊടുത്ത് തിരിച്ചു തരാനാണ് ഞങ്ങൾ വന്നത്. അന്യോന്യം വെട്ടി അരിഞ്ഞു നീ വീട്ടുമ്പോൾ ചോരച്ചുവപ്പിനു മാറ്റമില്ല. തല മണ്ണിൽ ഉരുണ്ടു വിടഞ്ഞിടും. യുദ്ധങ്ങൾ
പാർട്ടി പിണഞ്ഞ മനുഷ്യന് ബന്ധനം ബന്ധങ്ങളൊന്നുമില്ല, ദുഃഖ കണ്ണു നീരൊപ്പാനും നേരമില്ല. നമ്മളതിനെ പറ്റിയൊന്നും പറയാം, അതോ ചെയ്തോ, ശരിയാണ്, ചർച്ച എടുത്തിട്ടുണ്ടല്ലോ, കാരണം അങ്ങനെ അടിക്കാനൊന്നും പാടില്ലല്ലോ, പറഞ്ഞു തീർക്കാലോ നമുക്ക്. എന്തായാലും ചോദിക്കാനാണ്. ശരി, ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കാം. ഹർഷൽ ഞങ്ങളെ മതത്തിലേക്ക് വന്നാൽ. മാധവേട്ടാ, ഇവിടെ ആരും മതം മാറുന്നില്ല. അവരിഷ്ടപ്പെട്ടത് മനസ്സുകൊണ്ടാ. മതത്തിൻ്റെ പേരിൽ അവരകറ്റരുത്. അവര് കല്യാണം കഴിച്ചെന്ന് കരുതി ഇവിടെ ഒരു വിശ്വാസത്തിനും ഒന്നും സംഭവിക്കില്ല. നിങ്ങളുടെ മകൾക്ക് എന്നും നിങ്ങളുടെ വിശ്വാസവും ആചാരവും, ഹർഷലിന് അവൻ്റെ വിശ്വാസം, ഇത് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കല്യാണം നടത്താം. അതല്ലെങ്കിൽ ഇവിടെ നിർത്താം. ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. ഇനി എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക. ഞങ്ങൾ ഇറങ്ങാം. ദിം തനക തഗ തഗ ദിം തനക ദിം തനക തഗ തഗ ദിം തനക വയറു വിശപ്പോളം മറ്റൊന്നുമില്ലെന്ന് അന്ന് ചിന്തിച്ചില്ലേ മനുജൻ, അന്ന് ചിന്തിച്ചില്ലേ. ദിം തനക തഗ തഗ ദിം തനക വയറ് നിറഞ്ഞ് മലർക്ക കിടന്നപ്പോ ചിന്തിച്ചു കുട്ടിയവൻ, തക തക ചിന്തിച്ചു കുട്ടിയവൻ. ഇരുളിനെ വേറെയും പകലിനെ വേറെയും രണ്ടായി വേർതിരിച്ചു അവൻ, രണ്ടായി വേർതിരിച്ചു. വെള്ള നിറത്തിന്റെ രൂപമാ പകലിനെ ദൈവമെന്നു വിളിച്ചു അവൻ, ദൈവമെന്നു വിളിച്ചു. ഇരുട്ടിന്റെ രൂപമാം കറുപ്പിനെയും അവൻ നല്ലൊരു പേർ വിളിച്ചു, ജേകുത്താൻ എന്നൊരു പേർ വിളിച്ചു. മതമെന്ന രണ്ടക്ഷരത്തിന്റെ കുട്ടിയിലായി ദൈവത്തെ കുടിയിരുത്തി അവൻ, ദൈവത്തെ കുടിയിരുത്തി. ഇരുളിന്റെ രൂപമാം മനുഷ്യനെ കാണുമ്പോൾ അപ്പോൾ പറയുന്നു നീയും ചെകുത്താന്റെ രൂപമെന്ന്. മറ്റു മനുഷ്യര് വട്ടട കേറുമ്പോൾ വർണ്ണക്കോടി താഴ്ത്തി ഇരുൾ നിറമുള്ള കോടി കേറുന്നു. കുട്ടിയിലടച്ചൊരു വെള്ളരി പ്രാവിന് കൊക്കു വളർന്നു, കാൽ വളർന്നു, അത് കൊച്ചു ചിറകിട്ടടിച്ചുയർന്നു. നല്ലൊരു വെള്ളരി പ്രാവിന്റെ പേരിലായി ഒത്തിരി ജാതികൾ വന്നിടുന്നു, അവർ വെട്ടിയും കുത്തിയും ചത്തിടുന്നു. ആണെന്ന ജാതിയും പെണ്ണെന്ന ജാതിയും രണ്ട് ജാതി പോരെ ഭൂമുഖത്ത്. 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 എന്നുവെച്ചാ ഞാൻ ക്ലബിലുണ്ടാവും. ഭയ്യ ഇതർ സൈഡ് കുറച്ച്, കുറച്ച് സംസാ ഇതർ സൈഡും കുറച്ച് കുറച്ച് കുറച്ച്, ഇവിടെ കുറച്ച് ജാസ്തി ജാസ്തിയിൽ,
എനിക്ക് സംജാന്നല്ലോ ഞാൻ പറയുന്നത്. മേനെ സംജാ നഹീ ഭായ്, ദേഖോ തോടാ ചോട്ടേ കരേഗാ. ദേഖല്ല ഭായ്, ഇതർ കുറച്ച് കട്ടിങ്, ഇതർ സൈഡും കുറച്ച് 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 ഇവിടെ കുറച്ച്. ക്യാ ഭായ്, മേരക്ക് സമജ്മേ നഹീ ആയ. നിങ്ങൾക്ക് എന്തി അറിയോ, ഒന്ന് പറഞ്ഞു കൊടുക്കി. ഹേ ഭായ്, ഇതർ സെ മത് കട്ടോ, ടീക്ക് ഹേ, ഇതർ സെ കട്ടോ, ടീക്ക് ഹേ, പൂരാ ബരാബർ കട്ടോ, മനസ്സിലായില്ലേ? ഓക്കേ, ടീക്ക് ഹേ, നന്ദി ബോസ്. ഓക്കേ, ബാർബർ ഷാപ്പ് കയറണമെങ്കിൽ ഇപ്പൊ ഇന്ത്യ ഒക്കെ പഠിക്കേണ്ട അവസ്ഥയായി. എന്താ ഷംസു? ആ ബാബേട്ടാ. ആ അലി, ഷേവ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, പെണ്ണാണോ മോണ്ടോ? പെണ്ണാണല്ലോ എന്നല്ലാന്ന്, ഷൂട്ടിങ്ങാ. ഷൂട്ടിങ്ങോ? ആ ചെറുപ്പത്തിലെ ഇങ്ങനെ തന്നെയാണോ? നാല് നാലര വയസ്സിലാണ് ഇങ്ങനെ ആയത്. പോളിയോ വന്ന് ഇങ്ങനെ സംഭവിച്ചതാ. വീട്ടുകാരുടെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ സപ്പോർട്ട് കൊണ്ടാ ഞാനിങ്ങനെ കളിക്കാൻ തന്നെ കാരണം. ആരൊക്കെയായിരുന്നു ഈ ചെറുപ്പത്തിൽ ഈ കൂട്ടുകാര്? അൻവർ, അർഷല്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെയാണ് ഈ ആത്മവിശ്വാസം തന്നത് കളിക്കാനൊക്കെ ആയിട്ട്? അവരൊക്കെ എനിക്ക് കട്ട സപ്പോർട്ടായിരുന്നു ഞാൻ കളിക്കാൻ ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അവരെ പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. ഈ കായിക വിനോദത്തിൽ ഫുട്ബോൾ തന്നെയാണ് ഇഷ്ടം? ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ എന്തും ചെയ്യാമെന്നൊരു മനസ്സ് പിന്നീട് എനിക്ക് വന്നു. ഫുട്ബോൾ എൻ്റെ രക്തത്തിൽ അങ്ങ് അലിഞ്ഞു ചേർന്നൊരു ഗെയിമായി മാറി. അലിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? എൻ്റെ ഒരു ആഗ്രഹം വലിയ ക്രൗഡിൻ്റെ മുന്നിൽ വലിയ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് പന്ത് കളിക്കണം എന്നാണ് ആഗ്രഹം. കല്യാണത്തെക്കുറിച്ച്? കല്യാണത്തിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എന്നാലും എന്നെ അറിഞ്ഞു വരുന്നൊരു പെൺകുട്ടി വരികയാണെങ്കിൽ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. ിക്ക് ഇതെന്തിന്റെ കേടാ? വയ്യാത്തോൻ ആടിയണി കുത്തിരുന്നാ പോലെ. ഓനൊരു വയ്യായികയില്ല, നമ്മളെക്കാണ് ഉഷാറാ. ഉഷാറൊക്കെ തന്നെയാ, പക്ഷെ ഈ കുട്ടികളോട് കളിക്കുന്ന അവന്റെ കുഴപ്പം. ആകെ രണ്ട് കയ്യല്ലേ ഉള്ളൂ, ആ കൈക്ക് കൂടി എന്തൊക്കെ പറ്റിയ ഓനെന്താവൂ? ഈ കാലുകൾക്കിടയിൽ കൂടി അവന്റെ കൈകൊണ്ടുള്ള കളി. ആരുടെങ്കിലും കാലുകൊണ്ടൊരു ചവിട്ടി കിട്ടിയാ പോരെ ഓന്റെ കൈയിന്റെ എല്ലൊടിയാൻ. ഓൻ കുറേ കാലായില്ലേ കളിക്കാൻ തുടങ്ങിയിട്ട്, ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ലല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും പറ്റി നോക്കണം വിവരമറിയണമെങ്കിൽ. അതൊക്കെ അങ്ങനെ തന്നെയല്ലേ, നമ്മളെല്ലാം ബൈക്ക് ഓടിക്കുന്നവരല്ലേ. ബൈക്ക് ഓടിക്കുമ്പോൾ എന്തെല്ലാം അപകടമുണ്ടാവുന്നു, മരണം വരെ സംഭവിക്കുന്നില്ലേ. എന്നിട്ടാരെങ്കിലും അത് ഓടിക്കാതിരിക്കുന്നുണ്ടോ? ബൈക്കൊക്കെ നമ്മൾ ഓടിക്കുന്നുണ്ട്, ഓനും ഓടിക്കുന്നുണ്ട്, ഓട്ടോറിക്ഷയും ഓടിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഓൻ ഇപ്പം കളിക്കുന്ന കളി അപകടം പിടിച്ച കളിയാ. ഓൻ്റെ എല്ലാ മുന്നേറ്റത്തിനും കാരണം ഫുട്ബോളാണ്, അതിനുള്ള താല്പര്യം ഓന് ഇന്നീ നിലയിലെത്തിച്ചു. അതിനാ കുറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, ഓനൊന്നും പറ്റണ്ടാന്ന് വെച്ചിട്ട് പറഞ്ഞതല്ലേ. നീ പറഞ്ഞത് അലി കേട്ടാലോ? പോട്ടെ, അൻവർ കേട്ടാൽ എന്തായിരിക്കും സ്ഥിതി? ഇനി ഇത് പോയി ഓനോട് പറയാനും നിൽക്കണ്ട കേട്ടോ. അപ്പൊ പേടി? പേടിച്ചിട്ടൊന്നല്ല, ഓൻ ചില സമയത്ത് ഒരു ഭ്രാന്തര. ആ കിട്ടി, എന്നാ വേഗം ടീം വിളി. ഞാൻ അൻവറിനെ വിളിച്ചു. സഞ്ജു, ആഷിക്, ആനന്ദ്, അമല്, സാരംഗ്, സാക്കിർ, സൈചേട്ടൻ, ഹൃത്തിക്. ഓക്കെ ഓക്കെ, തുടങ്ങാം. നല്ല വെയിലാണല്ലോ. 4 മിനിറ്റിലുള്ളൂ.
ആള് കുറവാന്നല്ലടാ. ആബി ഇങ്ങോടാ. ഞാനല്ല. ഒന്ന് വാ ചെങ്ങായി, ആ പിത്തത്തടി കളയിക്കോട്ടെ. ഒന്ന് വാടാ, അങ്ങോട്ടേക്കല്ല ഇങ്ങോട്ടേക്ക്. ആ എനിക്കറിയാം. ഈ ഗോളി എന്നാ മതി. ഗോളി ഞാൻ നിക്ക. ഗോളാ ഇന്നൊന്നും പറയരുത്. നീ ഒന്ന് വന്നാ മതി. ഇവന്റെ ഒരു കാര്യം. അടിപൊളി. അല്ലടാ, അവന് കൈവച്ചങ്ങനെ കളിക്കുന്നത്? അവര് ബൂട്ടിട്ടല്ലേ കളിക്കുന്നത്? അതാണെങ്കിൽ അലീനെ വ്യത്യസ്തനാക്കുന്നത്. അത്രയും ആളുകൾക്കൊപ്പം അവരുടെ കാലുകൾക്കിടയിലൂടെ അത്ര വേഗത്തിലവൻ കളിക്കും. ഹലോ. ആ അതെ, ശരിയാകല്ലോ ഭാസ്കരേട്ടാ. ഒന്നാമത് നോട്ട് നിരോധനായോണ്ട് ആ മേഖല ഒക്കെ സ്തംഭിച്ചെടുക്കുകയല്ലേ. അതിൽ ഇടക്ക് ജി എസ് ടി ശരിയാക്കണ്ടേ? ആകെ പെട്ടിടക്കാന്ന്. ആ നമുക്ക് എന്തെങ്കിലും വൈകുണ്ടോ നോക്കാം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. കാരണം എന്താ വെച്ചാല് എനിക്കിന്ന് ഒരു മീറ്റിംഗ് ഉണ്ട്. അല്ലല്ലല്ല നാട്ടിലാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ശരി ശരി. ഓക്കെ ഓക്കെ. ഒന്ന് മിണ്ടാണ്ടിരിയടാ എല്ലാരും. എല്ലാരും എത്തി അലിയെ? എല്ലാരും എത്തി. നിങ്ങളവിടെ പോയി കിടക്കുന്നു? നേരത്തെ പോണ്ട്. ഇതെന്തൊരു അത്ഭുത, എല്ലാരും നേരത്തെ എത്തിക്കല്ലോ. അതൊക്കെ ഗജാജിന്റെ വാറാ. ഇപ്പൊ പറഞ്ഞ ഗജാജിന്ന്. ഗജാജി അല്ലടാ ചങ്ങായി, ഗജാജി. അതെന്നാടോ പറയുന്നത്? ഗജാജി. ഓ എന്തെങ്കിലും ആട്ടെ, കമ്മിറ്റി തുടങ്ങേണ്ടതാ. അർഷല് വന്നോ? അർഷല് സൽക്കാരത്തിന് പോയതല്ലേ. ഓന്റെ സൽക്കാരം ഇനിയും കഴിഞ്ഞിട്ടില്ലേ? ഓനിപ്പോഴും പൊരുത്തുക്കോയിക്കളെ മതിരിക്ക പോരേ തന്നെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ വരുന്ന 22-ാം തീയതിയാണ് ഹിൽ ബ്രദേഴ്സിൻ്റെ ടൂർണമെൻ്റ് നടക്കുന്നത്. പതിവ് പോലെ നമ്മുടെ ടീമും ഈ ടൂർണമെൻറ്റിൽ കളിക്കുന്നുണ്ട്. നമ്മുടെ അലിയുടെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അലിയെ കളിപ്പിക്കാവുന്നവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി എനിക്കറിയേണ്ടത് നിങ്ങളിൽ ആർക്കെങ്കിലും അലിയെ കളിപ്പിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്നതാണ്. ഉണ്ടെങ്കിലത് തുറന്ന് പറയണം. കമ്മിറ്റി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഉണ്ടെങ്കിൽ ഈ കമ്മിറ്റി തന്നെ തുറന്ന് പറയണം. അലി കളിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അലിയുടെ കാര്യം കൃത്യമായി സംഘാടകരോട് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്. ഇന്നാളത്തെ പോലെ കച്ചറ ഉണ്ടാവരുത്. അല്ല, കഴിഞ്ഞ തവണ പറയാഞ്ഞിട്ടല്ല അല്ലേ? പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവര് മറ്റ് ടീമംഗങ്ങളെ അതറിയിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ തവണ പ്രശ്നം ഉണ്ടായത്. ഇപ്രാവശ്യം അതുണ്ടാവില്ല. അവർ തന്ന ഫിക്ചറിലെ നിയമാവലികളിൽ വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. ഇതാ സംശയമുണ്ട്, ഒന്ന് വായിച്ചു നോക്ക്. പ്രസിഡന്റ് പറഞ്ഞ പോലെ ഞാൻ കളിക്കുന്നതിനോട് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണം. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ആരും അഭിപ്രായം തുറന്ന് പറയാതിരിക്കരുത്. ഈ കളിക്കുന്നതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു എതിർപ്പില്ല അല്ലേ? നീ മിണ്ടല്ലോ, നിന്നോടല്ല പറഞ്ഞു. പറഞ്ഞോളൂ, നമ്മുടെ ടീമിൻ്റെ കെട്ടുറപ്പാണ് നമുക്ക് ആവശ്യം. അറിഞ്ഞിടത്തോളം ഇതൊരു വലിയ ടൂർണമെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എൻ്റെ സുരക്ഷയോർത്തിട്ട് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. പി സി മുക്കിൽ നടന്ന കളിയിൽ അവിടുത്തെ കമ്മിറ്റി പറഞ്ഞപ്പോൾ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ കളിച്ചിട്ടുണ്ട്.
അപ്പോൾ അത് ഇത്ര വലിയ ടൂർണമെൻ്റ് അല്ലെങ്കിലും അത്യാവശ്യം സെറ്റപ്പുള്ള ടൂർണമെൻ്റ് തന്നെയായിരുന്നു. അപ്പോൾ അവിടുന്ന് കിട്ടിയൊരു കോൺഫിഡൻസ് ആണ് ഇപ്പോൾ നമ്മുടെ ടീമിന് വേണ്ടി കളിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചത്. ഈ ടൂർണമെൻറ്റിൽ പ്രൊഫഷണൽ താരങ്ങളൊക്കെ, അതായത് ലീഗ് താരങ്ങളൊക്കെ കളിക്കുന്നെന്നാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട്. എൻ്റെ ശരീരം നോക്കി കളിക്കാൻ കഴിയുമെന്നുള്ള ഒരു കോൺഫിഡൻസൊക്കെ എനിക്കുണ്ട്. പക്ഷേ നിങ്ങളൊക്കെ പറയുകയാണെങ്കിൽ സന്തോഷത്തോടെ ഞാൻ പിന്മാറാം. ഈ ഒന്ന് മിണ്ടാന്നാലേ, ഈ ആദ്യമായിട്ടൊന്നല്ലോ ടൂർണമെൻറ്റ് കളിക്കുന്നത്. എത്ര ടൂർണമെൻറ്റ് ഈ കളിച്ചതാണ്, അന്നൊന്നുമില്ലാത്തൊരു പ്രശ്നമുള്ള എനിക്കിപ്പോൾ. ഓ അൻവറേ, ഒന്ന് മിണ്ടാണ്ടിക്ക്. അപ്പോ അലിയെ കളിപ്പിക്കുന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ലാലോ? നമുക്കെല്ലാവർക്കും സമ്മതം. ഇവിടെ നെറ്റ് ഭയങ്കര സ്ലോ ആണ്, ഇല്ലാന്ന് തന്നെ പറയാം. അപ്പൊ ഒരു വൈഫൈ വെക്കുകയാണെങ്കിൽ ഫുട്ബോളിന്റെ ലൈവ് സ്കോർ അറിയാനും എന്തെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഋത്വിക്ക് പറഞ്ഞത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്. ഞാൻ ആ കാര്യം അംബാനിയായിട്ട് ചർച്ച ചെയ്ത്, അംബാനി പറഞ്ഞ് ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു ടവർ വെക്കാന്ന്. പിന്നെ അംബാനി വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഋത്വിക്ക് പണിക്കുവാണ് കേട്ടിക്കോ. ഈ ഫ്ലക്സിന്റെ പൈസ കൊടുത്തില്ലേ? ഏത് ഫ്ലക്സിന്റെ? നമ്മളെ ഉദയന്റെ. ഇല്ല, ആ അത് കൊടുക്ക. അലി, ഇതിനെന്ത് കിട്ടൂ? ഇതിന് മാക്സിമം ഒരു 5-5.5 കിട്ടും. ഏ 5 രൂപ കിട്ടുള്ളൂ? എന്നാ അടക്കട്ടെ, എന്നാ ശരി, ഞാൻ പോയി വരാം. അൻവറേ, ഞാൻ കളിക്കണോ? ഞാൻ പിന്മാറിയാലോ? അല്ല, ഞാൻ എന്താ ചെയ്യേണ്ടത് ചങ്ങായി? ഈ കളിക്കാന്നുള്ള നമ്മളെല്ലാം കൂടി തീരുമാനമല്ലേ, പിന്നെ ഇപ്പം എന്താ ഒരു പ്രശ്നമോ? അല്ലടാ, നിഖിലിനും ഷാൽവീനും ഒക്കെ എന്തോ ഒരു ഇഷ്ടക്കേടുള്ള പോലെ. അവർക്കൊരു ഇഷ്ടക്കേടുമില്ല, അതൊക്കെ എൻ്റെ വെറും തോന്നല. അവരൊരു അഭിപ്രായം പറഞ്ഞതല്ലേ ഉള്ളൂ. ഈ അതൊന്നും ആലോചിക്കണ്ട, ഈ നല്ലോണം പ്രാക്ടീസ് ചെയ്യാൻ നോക്ക്. അലി വലിയ ടൂർണമെൻറ്റുകളിൽ കളിക്കണമെന്നുള്ളത് അലിയേക്കാൾ കൂടുതൽ അൻവറിനാണ് ആഗ്രഹം. അത് അലിക്ക് നന്നായിട്ടറിയാം. അലിക്ക് വലിയ ടൂർണമെൻറ്റുകളിൽ കളിക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ പ്രായോഗികതയെപ്പറ്റി അൻവർ ചിന്തിക്കാറില്ല. കാരണം അലിക്കെല്ലാം ഫുട്ബോളാണ്. ഫുട്ബോൾ കളിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് അലി എപ്പോഴും ഹാപ്പിയായിട്ടിരിക്കുന്നത്. അലി സന്തോഷത്തോടെ എന്നും ജീവിക്കണം, അതുമാത്രമാണ് അൻവറിൻ്റെ ആഗ്രഹം. അതിനവൻ എന്തിനും തയ്യാറാണ്. കാൽപന്ത് കളിയുടെ ചടുല താളങ്ങൾ കോർത്തിണക്കി ഹിൽ ബ്രദേഴ്സ് ചെറ്റക്കടവ് സംഘടിപ്പിക്കുന്നു 3rd പ്രാദേശിക ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആവേശം അലതല്ലുന്ന ഇന്നത്തെ അതിസങ്കീർണ മത്സരങ്ങൾക്ക് സാക്ഷികളാകുവാൻ ഈ ഗ്രൗണ്ടിലെത്തിച്ചേർന്ന മുഴുവൻ കായിക പ്രേമികൾക്കും ഹൃദ്യമായ സ്വാഗതം. കളിക്കാനുള്ളതാണ്, നീ ഒന്ന് കമ്മിറ്റിക്കാരോടും ചോദിച്ചു. ശരി, ഞാൻ ചോദിക്കാം. ഒന്ന് കേട്ടു, ഹലോ, ഇതൊന്ന് നോക്കി. ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് നിലയുറപ്പിക്കുമ്പോൾ പിന്നെ പ്രാദേശിക കാൽപന്ത് അയാൾ കളിക്കുന്നുണ്ടോ? എതിരാളികളുടെ കളിക്കുന്നുണ്ട്. ഇതെന്താ ആൻഡ്ബോളാ? അല്ല, ഞങ്ങൾ ഫിക്ചറിലെല്ലാം വിശദമായി എഴുതിയിരുന്നല്ലോ, വായിച്ചില്ലായിരുന്നു? പിക്ചറിൽ ഹാൻഡിക്കാപ്പ് ഒന്നും എഴുതിയിരിക്കുന്നു. ഞങ്ങൾ വിചാരിച്ച ഒരു കാലിന് എന്തോ കുഴപ്പമുള്ള ആളാണ്. ഇതിപ്പോ ഇത് ശരിയാവില്ല. അത് വിഷയാക്കണ്ട, നിങ്ങൾ കരുതുന്നമാരുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അലി കൈകൊണ്ടാ കളിക്കില്ലേ, അതോ നന്നായി കളിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫുട്ബോളിന്റെ നിയമത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്.
അവന്റെ കൈക്ക് പകരം കാലിന് കൊള്ളാണ് ഫോള്. പിന്നെ നിങ്ങൾ ആശങ്കപ്പെടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലേ? അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഇതൊരു വലിയ ടൂർണമെന്റ് അല്ലേ? ഇവിടെ ഇങ്ങനെ ഒരു സെന്റിമെന്റ്സ് കാണിക്കുന്ന ആവശ്യം എന്താ? സെന്റിമെന്റ്സ് ഒന്നല്ല, ഞാൻ പറഞ്ഞല്ലോ അലി നന്നായി കളിക്കും. നിങ്ങൾ വിചാരിക്കുന്ന ഒരു കുഴപ്പം ഉണ്ടാവില്ല. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഓക്കെ ശരി, ഞങ്ങൾ കുഴപ്പമില്ല, പക്ഷെ കളിക്കിടയിൽ അയാൾക്ക് എന്തെങ്കിലും പറ്റിയ ഞങ്ങളെ പറയരുത്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. അങ്ങനെയാണെ കുഴപ്പമില്ല. നിങ്ങളെ പേരെന്തേനും? എന്റെ പേര് സുഹേൽ. സുഹേലെ, ഓൻ കളിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലായി, ഇന്നേ വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇനി അതല്ല, ഓൺ കളിക്കുന്നതിൽ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളങ്ങ് പിന്മാറിക്കളി. നിങ്ങൾ കുറച്ച് ഫീസ് തിരിച്ചങ്ങരാ ഉണ്ടാക്കുന്ന. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങളെ പറയരുത്, അത്ര മാത്രം. അതെ, അലി കാലം കുറേ കളിക്കാൻ തുടങ്ങി, ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇനി നിങ്ങൾ ഫോളോ ചെയ്ത് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. എന്നാ ശരി. അൻവറെ, ഇതൊരു പ്രശ്നാക്കണ്ട, ഞാൻ പിന്മാറാം. ഈ ഒന്നും മിണ്ടാന്നാ, ഓരോരുത്തർ പറയുന്നത് കേട്ട് തളർന്നാ പിന്നെ അതിനെ കൂടും. എന്താ എന്താ? ഒന്നുമില്ല, ഞാൻ പിന്മാറണോ ചോദിച്ചതാ, വെറുതെ ഞാൻ കാരണം. ഈ മിണ്ടാണ്ട് കളിക്കാൻ നോക്ക് ഡാ അലി, ഈ കളിച്ച് കാണിച്ചു കൊടുക്ക് ഈ ആരാന്ന്. അല്ല പിന്നെ നടക്കുന്ന മത്സരത്തിൽ മാറ്റിരക്കാൻ ഉദയ കാവിലുമാരവും സിൻസിയർ കച്ചേരിമുക്കും ഗ്രൗണ്ടിലേക്കും. കാലുകൊണ്ടുള്ള കളിയാണ് ഫുട്ബോളെങ്കിൽ കൈകൊണ്ടും അതേ ഫുട്ബോൾ കൊണ്ട് മൈതാനിയിൽ ഇന്ദ്രജാലങ്ങൾ തീർക്കാൻ തന്റെ കൈകളെ പാകപ്പെടുത്തിയ കാൽപന്ത് പോരാളി അലി പട നയിക്കുന്ന ഉദയ കാവിലുമാരം ഇതാ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യ പകുതി പിന്നിടുമ്പോൾ ഉദയ കാവിൽമാരം ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. എന്തേത്? അലി അലി മോട്ടിവേഷൻ സ്പീക്കർ ഒന്നുമല്ല, ഞാൻ നിങ്ങളുടെ കഥയൊക്കെ പറഞ്ഞ് മെല്ലെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ സഹായം ആവശ്യമായിട്ട് വരും, വിളിക്കാം. ഓക്കെ.
എന്നിട്ട് അവന് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയോ? കാര്യമായിട്ടൊന്നുമില്ല, തലക്കെ അടിയിട്ടുകൊണ്ട് ബോധം പോയിരുന്നു, പിന്നെ കുറച്ചുകാലം ഹോസ്പിറ്റലിൽ കടന്നു, പിന്നെ വീട്ടിലെത്തി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി എന്റെ കളി ലേശം കുറച്ചേക്ക്, അല്ലെങ്കിൽ ഈ എന്തിനാ വലിയ ടൂർണമെന്റ് ഒക്കെ കളിക്കാൻ പോണത്? അനക്ക് ഇവിടെ തന്നെ കളിച്ചാ പോരെ. അലി എന്റെ പരിമിതി ഈ മനസ്സിലാക്കണം. നിങ്ങൾ ഇവനെ ഇനി വലിയ ടൂർണമെന്റ് ഒന്നും കളിക്കാൻ കൊണ്ടുപോകരുത്, മനസ്സിലായല്ലോ? അമ്മാ ഞാൻ ഇറങ്ങാണേ. ആ ശരി മോനെ. ഇപ്പൊ എന്തായി ഞാൻ പറഞ്ഞത്? ഈ വയ്യാത്തോന് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അതിപ്പോ കളിക്കുമ്പോ പരിക്കേറ്റല്ലേ സാധാരണ അല്ല സമ്മട്ടാ. നിങ്ങൾ ഓന്റെ മാത്രം അങ്ങനെ എടുത്ത് പറയണോ? അതുപോലല്ലോ ഇത്, ഓൻ ആകെ രണ്ട് കയ്യല്ലേ ഉള്ളൂ. അവനിപ്പ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലാന്നാ കേട്ടത്. ഭാഗ്യത്തിന് കൈക്കൊന്നും പറ്റിയില്ല, പറ്റിയിരുന്നെങ്കിൽ ഓന്റെ കളി അവിടെ അവസാനിച്ചാനെ. എന്താ സോമേട്ടാ, നിങ്ങളെ കരിനാക്ക് വളക്കല് നിർത്തി കളിട്ടോ. നിങ്ങൾ ഒരു തവണ വളച്ചതാണ് അവനെ കോലത്തിലായത്. എന്തിനാ സോമേട്ട വെറുതെ ചെക്കന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? അല്ല ലാസ്റ്റ് എന്ത് കൊടുക്കേണ്ടി വരൂ? ഓല് ചോദിക്കുന്ന 25, നമുക്കൊരു 22 പിടിക്കാം. വരി ചായ കുടിക്കാലോ. അയ്യോ ചായ ഒന്നും വേണ്ടേ നേച്ചി. സാരല്ല, ഒരു കാലി ചായ അല്ലേ. വാ നമുക്ക് കുടിക്കാം. ഇതൊന്നും വേണ്ടേനല്ലോ. അല്ല കുമാരനട പോയി. കുമാരേട്ടൻ ഗോപാലന്റെ പിടിയെ പോയതാ. അല്ല മോനാണോ ഈ വീട് വാങ്ങുന്നത്? ആ സതീശന്റെ വണ്ടിയിലാണോ മോള് വരാറ്? ആ അതെ. അല്ല സ്നേഹ മോൾ ഇന്നെന്തൊക്കെ പഠിച്ചു? ഇന്നെല്ലാം പഠിച്ചു. മിടുക്കി. ഓനെ പറ്റി വല്ല വിവരമുണ്ട് ഇപ്പോ? എന്ത് വിവരാ മോനെ, ഓളോട് 1000 വട്ടം പറഞ്ഞതാ വേണ്ടാന്ന്, കേട്ടില്ല. ഓന്റെ കൂടെ ഇറങ്ങിപ്പോയി. പാവം കുമാരേട്ടൻ, നാട്ടിലെല്ലാ കാര്യത്തിനും ഓടി നടക്കുന്ന മനുഷ്യനായിരുന്നു. വലിയ കാര്യമായിരുന്നു എല്ലാവർക്കും. ഓള് കാരണം നാണക്കേട് കൊണ്ട് എല്ലാം വിറ്റുപറിക്കും. അതിനുശേഷം കുമാരേട്ടൻ മനസ്സമാധാനത്തോടെ ഒന്ന് ഉറങ്ങുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. നല്ലോണം പഠിക്കേനോള് ഒരുത്തൻ വന്ന് കയ്യും കലാശവും കാണിച്ചപ്പോ ഓന്റെ കൂടെ ഇറങ്ങിപ്പോയി. ഒരു കുട്ടിയായപ്പോഴേ അവക്ക് മനസ്സിലായത് ഓന് വേറൊരു ഭാര്യ കുട്ടിയുണ്ടെന്ന്. കഴിഞ്ഞത് കഴിഞ്ഞു, പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഓക്കൊരു തെറ്റുപറ്റി, തെറ്റാർക്കും സംഭവിക്കാം. എനിക്ക് തോന്നുന്നത് ഓക്കതിൽ നല്ല കുറ്റബോധമുണ്ട് എന്നാ. തെറ്റ് തിരുത്താൻ ഒരു അവസരം കൊടുക്കുക, അതല്ലേ ചെയ്യണ്ടേ? ഓൻ ബസ്സിൽ ഡ്രൈവറേനു, ആ ബസ്സിൽ എന്നോട് സ്ഥിരമായിട്ട് യാത്ര ചെയ്യല്, അങ്ങനെയാണ് അവനോട് വളച്ചത്. അങ്ങനെ വളച്ചൊടിച്ച് എന്തിനു പറയണോ, അവസാനം പള്ളിയിലും ആക്കി. പിന്നെ കുമാരേട്ടന് നാണക്കേട് കൊണ്ട് നാട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെയാണ് ഒരിങ്ങോട്ടേക്ക് വരുന്നത്. ഊരിപ്പോ എവിടെ കൂടുന്നാവോ? വീട് വാങ്ങിയതാ? വാങ്ങിയതല്ല, വാടക. നമ്മളെ ഷൈജേട്ടൻ്റെ വീട്ടില്, ആ വീടാണ് ഇപ്പൊ വിനോട്ടൻ എടുക്കണേ. ഏ അതാ അല്ലേ. അല്ല ഷംസോ, നമ്മളെ കുമാരേട്ടൻ്റെ മോളെ കാര്യം എന്താ ചെയ്യാ? ടൈലറിങ്ങിന്റെ പരിപാടി നല്ലൊരു ഓപ്ഷനാ, അതവൾക്ക് അറിയാന്നല്ലേ പറഞ്ഞത്. അതാവുമ്പം ഓൾഡി മോൾഡി കാര്യങ്ങൾ നടക്കുമല്ലോ. അതിന് പീടിയ പീടിയ കിട്ടുക. നമ്മളെ ക്ലബിന്റെ അടിയിലുള്ള പീടിയ ഒഴിവല്ലേ? ക്ലബിന്റെ അടിയിലെടിയാ പീടിയ ഒഴിവുള്ള? നമ്മള് മാറാൻ പോകുന്ന പുതിയ ബിൽഡിംഗ് ഇല്ലേ, അതിന്റെ അടിയില്. അതിനാണെങ്കിൽ വാടകയും കുറവാണ്. ആ അതാണേ നല്ലതാ, ഈ ഒന്ന് അന്വേഷിച്ചാള. ഓ ശരി. അല്ല നമ്മളെ അലിക്കിപ്പ എങ്ങനെയുണ്ട്? ഓനിപ്പോ കുഴപ്പമൊന്നുമില്ല. പറയാൻ പോലെ കൊറേ ദിവസമായിട്ട് ഞാൻ അലീനെ കണ്ടിട്ട്. അല്ലെന്ന് പറയേ,
ഇയാൾ അങ്ങോട്ട് പോകണ്ട, ഞാനെന്നും പോക്കണ്ടല്ലോ. കാണാ നാളെ ഞാനും വരുന്നു കേട്ടോ. ഒന്നുമില്ല, ഇവിടെ ചെറിയ പരിപാടികളായിട്ട് ഇങ്ങനെ പോകാം. എന്താടാ ഫ്ലക്സാ? എന്തിന്റെ ടൂർണമെന്റിന്റെ? ഏത് ഫുട്ബോളോ? അല്ല വോളിബോളോ? കിഷോർ കുമാർ ഒക്കെ വരുന്നുണ്ട്. കിഷോർ കുമാർ ഒക്കെ വരുന്നുണ്ടോ? എന്നാ കളി? അടുത്ത മാസം 22-ാം തീയതി. ഇതുവരെക്ക് നോക്കി അന്തപ്പെട്ട കുന്തം പോലെ ഇരിക്കുന്നേ, ഫീലിംഗ് സാഡാ? പോടാ, നീ ഇന്ന് കടറുന്നില്ല? ഓ, കടയിൽ നനച്ചുണ്ട്, ഞാൻ ചോറിന് ഇറങ്ങിയതാ. ഓ, എങ്ങോട്ടോ പോവാണ്ടല്ലോ. പിന്നെ ആ പന്നീനെ ഞാൻ കൊറേ തപ്പി നോക്കിട്ടോ, ഓ മുങ്ങി തന്നെ തോന്നുന്നു. ഓനല്ല നമ്മൾ അന്ന് തന്നെ കൊടുത്തല്ലേ? അന്ന് നിങ്ങൾ എല്ലാരും കൂടി പിടിച്ചു വെച്ചോണ്ടാ, അല്ലെങ്കിൽ ഞാൻ ഓനെ കൊന്നേനെ. അതൊക്കെ കഴിഞ്ഞില്ലേ, ഫുട്ബോളില് ഫൗളൊക്കെ സാധാരണല്ലേ, അല്ലെങ്കിലും അവനൊന്നും പറയാൻ പറ്റൂല, ഞാൻ കളിക്കരുതായിരുന്നു. ഓ തുടങ്ങി, എനിക്കിതെന്താ പറ്റിയേ? രണ്ടും എന്നാ പറയുന്നത്? ഫുട്ബോളിൽ ഇത് സാധാരണന്നും പറയുന്നു, ഞാനത് കളിച്ചോണ്ടാന്നും പറയുന്നു. എടാ മച്ചാ, അന്ന് അവിടെ കളി കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം അവൻ മനഃപൂർവ്വം ഫൗൾ ചെയ്താന്ന്. അന്നോനെ തല്ലാനും നാട്ടുകാർ കൂടിയിട്ടില്ലേ? കാരണം അന്ന് എൻ്റെ കളി എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓല് തോൽക്കുന്ന് ഉറപ്പായപ്പോഴല്ലേ അവൻ എന്നെ ഫൗൾ ചെയ്ത്. മച്ചാ, ഫുട്ബോളിൽ പരിക്ക് പറ്റുന്നത് സാധാരണ. അല്ല, അത് ശരിയാ, അവൻ കമ്മിറ്റിക്കാരോട് അന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു അവൻ ഫൗൾ ചെയ്യുന്നു. ഹാഫ് ടൈം കഴിഞ്ഞപ്പോ തുടങ്ങിയതാ അവൻ ഫൗൾ ചെയ്യാൻ, അപ്പോഴെല്ലാം ഞാൻ ഒഴിഞ്ഞു മാറിയതാ. ശരിയാ, ഞാൻ ശ്രദ്ധിച്ചു. അതോന്റെ നേക്കാ, അലീന് ഫൗൾ ചെയ്ത് ഓന് പറയാലോ കളീന്റെ ഇടയെ പറ്റിയാന്ന്. ഓന്റെ നേക്കൊക്കെ നമ്മളന്ന് മാറ്റി കൊടുത്തല്ലേ. ഹലോ സഞ്ജു, ചായ കുടിച്ചിട്ട്? നിങ്ങൾ അയിലക്കറിയും കൂട്ടി കഴിച്ചിട്ട് കാലത്രായി, എനിക്ക് കുറച്ച് ചോറ. എന്റെ ചങ്ങായി എന്റെ പള്ളയിലെന്താ കൊക്കപ്പോയി? അരമണിക്കൂർ മുന്നിൽ ഇനി പൊറാട്ടയും ബീഫും കഴിച്ചേ. ഇവനാകെ രണ്ട് കാര്യത്തിന് ആത്മാർത്ഥയുള്ളൂ, ഒന്ന് തിന്നാനും പിന്നെ തൂറാനും. ശവം. ഉമ്മാ, മീൻ പൊരിച്ചിട്ടുണ്ടോ? ആ ഉണ്ട് മോനെ, ഞാൻ എടുത്തു തരാം. അലി, എന്നാ ശരി, ഞാൻ പോവാ. സഞ്ജുവിനെ എങ്ങോട്ടോ പോവാണ്ടല്ലോ. ആബിതോടെ ഓൻ ചോറ് തിന്നാടോ? നിങ്ങളല്ലേ നേരത്തെ പൊറാട്ടയും ബീഫും കഴിച്ചു പറഞ്ഞേ. ഓന് വേറെന്നെ പണിയുണ്ടോ? ഇത് എന്നെ വല്ല പണി. നീ ചോറുന്നില്ലല്ലോ. ഞാൻ കഴിച്ചു, ഞാൻ പേരെന്ന് കഴിച്ചിട്ട് ഇറങ്ങിയത്. എന്നാ ശരി, ഞാൻ പോട്ടെ. ഈ കളിക്കാൻ വരുന്നില്ലേ? ഇന്നോ? നോക്കട്ടെ. നോക്കിയാ പോരാ, ഇന്ന് വരണോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. പിന്നെ ഓരോട് കുറച്ച് തിന്നാൻ പറ, അല്ലെങ്കിൽ അലി വട്ടിനോ. നല്ല ആളോട് ഇനി പറഞ്ഞു പണി നോക്കി. ഓ കഴിച്ചിട്ട് ബാക്കി മതി നമ്മക്ക്. ഓൻ തിന്നിട്ട് ബാക്കി ഈ തിന്ന തന്നെ. എന്നാ ശരി, ഞാൻ പോയി. ഇറങ്ങിട്ടോ. എവിടെയായിരുന്നു മച്ചാ നീ? എന്നാൽ നീ വന്നല്ലോ.
സഞ്ജു നോക്ക് 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 നിക്കടാ ശേഷം അലി കളിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ പഴയ ഫോമിൽ അലിക്ക് കളിക്കാൻ പറ്റിയില്ല. തനിക്ക് വേണ്ടി കൂട്ടുകാർ അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കുകയാണെന്ന് മനസ്സിലാക്കിയ അലി കളിയിൽ നിന്ന് പിന്മാറി. അലിയുടെ പിന്മാറ്റം കൂട്ടുകാരെ വിഷമത്തിലാക്കി. അലി അങ്ങനെയാണ്, മറ്റുള്ളവർ തനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നതോ കഷ്ടപ്പെടുന്നതോ ഒന്നും അലിക്ക് ഇഷ്ടമല്ല. കളിയിലേക്ക് തിരിച്ചു വരാൻ അലി ഒരുപാട് ശ്രമങ്ങൾ നടത്തി. പക്ഷേ അടി കിട്ടിയതിൻ്റെ ഷോക്ക് അലിയെ വിട്ടുമാറിയില്ല. അത് അലിയെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. എന്താന്നറിയില്ല, പണ്ടത്തെ പോലെ ഒന്നും ഇപ്പൊ കളിക്കാൻ പറ്റുന്നില്ല. അതെന്താണാ ചോദിച്ചേ? എന്താന്ന് ചോദിച്ചപ്പോ എന്താ പറയാ? ഞാൻ നിങ്ങളൊക്കെ അടുത്തേക്ക് വരുമ്പോ ഒരു പേടി, ഒരു ഫ്ലോ കിട്ടുന്നില്ല. അന്നാ അടി കൊണ്ടതിന്റെ ഷോക്കായിരിക്കും. അതാ കാര്യം, അത് ഈ വിചാരിച്ച പുല്ല് പോലെ സോൾവ് ചെയ്യാവുന്ന കേസല്ലേ ഉള്ളൂ. പറ്റണ്ടേ? ഈ ഇപ്പൊ വരാത്തോണ്ട് ഉഷാറില്ലടാ ചെക്കന്മാർക്കാർക്കും. നാസറും മുജീബും ഒന്നും ഇപ്പൊ തീരെ വരാറില്ല. എന്റെ മച്ചാനെ, ഈ മറികടന്ന പ്രതിസന്ധികളൊക്കെ വെച്ച് നോക്കുമ്പോ ഇത് എനിക്കൊരു പ്രശ്നമാണ്. ഈ കളിക്കാത്തോണ്ട് എന്റെ തടിയൊക്കെ എത്രയോ കൂടി. ഇന്ന് വൈകുന്നേരം വാ, നമുക്കൊക്കെ ശരിയാക്കാം. വരണട്ടൊന്ന്. നോക്കാന്നല്ല, ഇന്ന് വരണോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ വന്ന് എത്തോണ്ട് പോയിക്കോളാം കേട്ടോ. ഉദ്ഘാടനം ചെയ്യ്. ഞാനോ? ഞാനില്ല, അത് നിങ്ങൾ ആരെയും ചെയ്താ മതി. അത് പറ്റൂല, ഈ എന്നെ ചെയ്യണോ? ഈയല്ല പണിയാ കാണിക്കുന്നത്. വാ അടലേറും കാത്തു നിൽക്കുക. ഈ ഒന്ന് ഡിമാൻഡ് ആക്കണ്ട് വാ അലിയെ. പ്രിയമുള്ളവരെ, കാൽപന്തുകളിയിൽ വിപ്ലവം സൃഷ്ടിച്ച് മറ്റൊരു തലത്തിലേക്ക് എത്തിച്ച നമ്മുടെ നാടിന്റെ രോമാഞ്ച കഞ്ചുകമായ നമ്മുടെ സ്വന്തം അലിയെ ഇതാ സ്നേഹ ലേഡീസ് ടൈലറിംഗ് ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു.
എന്റെ അമ്മോ, ഇമ്മാതിരി സ്റ്റിക്കറൊക്കെ ഇതിന്റെ മുകളിലോട്ട് ചെന്നെങ്ങനെ വലിക്ക? അല്ല, ഇത് വലിച്ചു ക്യാൻസർ വരുമോ? ക്യാൻസർ വരുമെന്നല്ല, ക്യാൻസറിന് കാരണമാവുമെന്നാണ് പറഞ്ഞത്. അവസാന കാലം വരെ അസുഖങ്ങൾ വിട്ടു മാറില്ല, ശ്വാസം മുട്ടലും ചുമയും വന്ന് നരകിക്കും. നയ്യൊരൊറ്റന്ന് വലിച്ചങ്ങട്ട് ഞാനിത് അങ്ങോട്ട് നിർത്തുക. ഇത് നിർത്താൻ വേണ്ടിയാണെങ്കിൽ ഇപ്പൊ നീ ഇത് വലിച്ചെറിയണം. അല്ല, ഞാനിതും കൂടി വലിച്ചിട്ട് നിർത്തിയാ പോരെ? വെറുതെ പൈസ കളയണോ? അൻവറേ, ഇവിടെ വാ. അതെ, അലിക്ക് ഫുട്ബോൾ കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഓനെ നിർബന്ധിക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരു ഡേഞ്ചർ ഗെയിമാ. അലി ഫുട്ബോൾ കളിക്കുന്നതിക്ക് പണ്ടേ ഇഷ്ടമല്ല. പിന്നെ ഞാനൊന്നും ഉണ്ടാകുന്നത് ഓന് ഫുട്ബോൾ ഭ്രാന്തായതുകൊണ്ടാ. ഇപ്പോൾ ഓന് കുറച്ച് ബോധോദയുണ്ട്. നീ അതും ഇതും പറഞ്ഞ് ഓൻ്റെ മൈൻഡ് മാറ്റാൻ നോക്കിയാ. അങ്ങനെ ഓൻ്റെ മൈൻഡ് മാറിയാ എൻ്റെ മൈൻഡും മാറും. എന്താടാ പ്രശ്നം? കാരണൂർ റോങ്ങിലാണല്ലോ. അത് അലീനെ കളിപ്പിക്കണ്ടെന്ന് പറയാൻ വേണ്ടി വന്ന. ഞാൻ കുറച്ച് ദിവസം എന്നോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ? നമ്മുടെ അലിയുടെ കാര്യം തന്നെയാ. കാരണൂർ പറയുന്നതിന് കാര്യമുണ്ടടാ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അലി നമ്മൾക്കൊപ്പം കളിക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും. അതുപോലെയല്ലോ വലിയ ടൂർണമെന്റ് കളിക്കുമ്പോൾ. നിങ്ങൾ പറഞ്ഞു തരുന്നെന്താ എനിക്ക് മനസ്സിലായി. ശംസുക, അവൻ്റെ ആരോഗ്യത്തെ കുറിച്ച് ആശങ്കയില്ലായിട്ടല്ല ഞാൻ അവനെ കളിക്കാൻ നിർബന്ധിക്കുന്നത്. അവനെല്ലാം ഫുട്ബോളാണ്. ഇന്ന് പരസഹായമില്ലാതെ അവന് ജീവിക്കാൻ പറ്റുന്നത് തന്നെ ഫുട്ബോളിനോടുള്ള താല്പര്യം കൊണ്ടാണ്. ഫുട്ബോൾ ഇല്ലെങ്കിൽ അലിയില്ല. നിങ്ങളവൻ്റെ ശരീരം കണ്ടു, ഇപ്പൊ പഴയ പോലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവന്. അലി ഫുട്ബോൾ കളിക്കണം, എങ്കിലേ നമ്മുടെ ആ പഴയ അലിയെ നമുക്ക് തിരിച്ചു കിട്ടും. എന്നാളത്തെ നിങ്ങൾ നോക്കണ്ട, അത് അവന്മാർ ഫൗൾ ചെയ്തിട്ടല്ലേ എന്നങ്ങനെ സംഭവിച്ചേ. അതല്ല, അലി കളിക്കണം, കളിക്കണ്ടെന്നല്ല, പക്ഷേ വലിയ ടൂർണമെൻറ്റുകളിൽ കളിപ്പിക്കണ്ടെന്നാണ് പറഞ്ഞത്. അന്നത്തെ പോലെ ഫൗളുകൾ ഇനിയും സംഭവിക്കില്ലെന്ന് പറയാൻ പറ്റില്ല. നമ്മൾക്ക് പഴയ പോലെ നമ്മുടെ നാട്ടിൻപുറത്ത് നടക്കുന്ന ചെറിയ ടൂർണമെൻറ്റ് കളിപ്പിക്കാം, അതാവുമ്പോൾ സേഫാ. ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, ഈ ഒന്ന് ആലോചിച്ചു നോക്ക്. അല്ല, അന്ന് കണ്ട വീട് സ്ഥലം ഒരു 22 ഉറപ്പിച്ചാലോ? ഒരു 21 നമുക്ക് ഉറപ്പിക്കാം. നിങ്ങളൊന്ന് സംസാരിച്ചു നോക്ക്. ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ, എന്നിട്ട് വിളിക്കാം. ഓ ശരി. ചായ പറഞ്ഞാലോ? അയ്യോ വേണ്ട. ഇത്രയും കാലമായിട്ട് അലീൻ്റെ അടുത്തു നിന്ന് നമ്മൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഓൻ്റെ എല്ലാ കാര്യങ്ങളും ഓൻ തന്നെ നോക്കി. ഞാനെടുത്തോ. കാര്യമൊക്കെ ശരി തന്നെ, എന്നാലും ഒരു കൂട്ട് വേണം, പ്രത്യേകിച്ച് അലീനെ പോലുള്ള ആൾക്കാർക്ക്. അലിക്ക് എന്നല്ല, എല്ലാ ആൾക്കാർക്കും അങ്ങനെ തന്നെയാ. പോരേലും ഒറ്റക്കാകുമ്പോൾ ഒന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാനും നമ്മൾ ഇട്ടോടത്തോക്കൊന്ന് തിരുമ്പി തരാനും പിന്നെ സുഖമില്ലാണ്ടാകുമ്പോൾ ഇത്തിരി വെള്ളം കാച്ചി തരാനും കൂട്ടിനൊരാളുണ്ടാകുന്നത് നല്ലതല്ലേ? എന്താ പോയത്? അല്ലെങ്കിൽ ഓന് കല്യാണപ്രായം ആയിണല്ലോ, എന്നും അങ്ങനെ പന്തും കളിച്ചു നടന്നാൽ മതിയോ? ആ കളിച്ചോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. വയ്യാണ്ടായി വരികയാണ്, അതുകൊണ്ടൊരു കല്യാണം കഴിക്കണം.
അപ്പൊ നീ ജീവിതത്തിൽ സന്തോഷം മാത്രം പോരാ തീരുമാനിച്ചല്ലേ? അമ്മോ പറഞ്ഞ റെഡിയാ മച്ചാന്, എനിക്ക് ഇപ്പൊ ഒരു കല്യാണം ആവശ്യം. അലിന്റെ കല്യാണം അമ്മക്ക് എല്ലാവരും കൂടി ഉഷാറാക്കണം. പിന്നെ ഋത്വിക്കേ, നമ്മുടെ സുലൈമാൻ കാക്ക് സുഖല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ, അതിപ്പോ എന്തായിക്കാവോ? ഏത് സുലൈമാൻ കാക്ക്? അന്റെ അയൽവാസിയടോ. മൂപ്പേർക്ക് ഇപ്പൊ കുഴപ്പമില്ല തോന്നുന്നു. ഈ ഒരു അമേരിക്കനും ജപ്പാനും ആൾക്കാരെ അറിഞ്ഞു വെച്ചു, അതോ കൃത്യമായിട്ട് പറഞ്ഞു തരും. നമ്മൾ ടി വി എന്താ കൊണ്ടുവരാത്തത്? കളി തുടങ്ങല്ലേ. അന്ന് എന്താ തീരുമാനിച്ചേ? വേറെ വാങ്ങുന്നുണ്ടോ? അത് വേണ്ട, അത് നല്ല വർക്കത്തുള്ള ടി വിയാ. അത് വാങ്ങിയ പിന്നെ ബ്രസീൽ തോറ്റിട്ടില്ല. ഒന്ന് പോടോ, അത് വാങ്ങിയൊട്ടി. ഓ, നിങ്ങളെ മെസ്സി വലിയ ലോക ഫുട്ബോളർ ആന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? രാജ്യത്തിന് വേണ്ടി ഒരു കപ്പ് വാങ്ങിക്കൊടുക്കാൻ അവനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ നെയ്മർ കൊറേ കൊണ്ടുവന്നല്ലോ. എടാ ഓൻ ചെക്കനാ, നീ നോക്കിക്കോ, അടുത്ത വേൾഡ് കപ്പ് ഞങ്ങൾ അടിക്കും. നിങ്ങൾ കൊറേ ഉണ്ടാക്കും. എടാ ഞങ്ങൾ അഞ്ചെണ്ണം വാങ്ങി കുത്തിരിക്കാണ്. ഇവിടെ എന്താണ് ഒരു തർക്കം? ബ്രസീൽ ആണോ അർജന്റീന ആണോ മികച്ച ടീം? അത് ശരി. അപ്പോ ഇയാളല്ലേ ഡിവൈഎഫ്ഐന്റെ നേതാവ്? ഇയാൾക്കിപ്പോ എന്താ അത്ര പ്രത്യേകത? ഏ, എല്ലായിടത്തും കാണാലോ ഇയാളെ ഫോട്ടോ. അതന്നെ. സതീഷ് ഏട്ടാ, ജമാലിക്ക, നിങ്ങൾ മൂപ്പറത്തൊട്ട് കളിക്കട്ടെ. അർജന്റീനയിൽ ജനിച്ച് ക്യൂബയിൽ പോരാടി ബൊളീവിയയിൽ എക്സ്ട്രാജം വെച്ച ഞങ്ങളുടെ സഖാവാണത്, ഞങ്ങളുടെ ചങ്കാണത്. ചെക്കൻ അടിപൊളിയൊക്കെയാ, കുറച്ച് പൊക്കക്കുറവുണ്ട് എന്നാ പറയുന്നേട്ടെ. അതിനെന്തോ അമ്മ, ചെക്കൻ ഗ്ലാമർ അല്ലേ. ആ, അവര് വന്നു എന്നാ തോന്നേ. ചെക്കന് കുറച്ച് നീളം കുറവുണ്ടെന്നല്ലേ പറഞ്ഞേ? ഇതെന്തിപ്പ ഇങ്ങനെ? ചെക്കന് കാലിന് സ്വാധീനം ഇല്ലാലോ. ഇത് ഓലും ഇവിടെ പറഞ്ഞു പറ്റിച്ചതാ. ഈ ബന്ധം നമ്മളെ മോക്ക് വേണ്ട, ഇത് ശരിയാവൂല. തെറ്റിങ്ങടെ ഭാഗത്തന്നെ, വെറുതെ അവരെ കുറ്റം പറയണ്ട. അവരോടെല്ലാം തുറന്നു പറയണായിരുന്നു. ഞാൻ അപ്പോഴേ ജമാലിനോട് പറഞ്ഞതാ, ഒന്നും മറച്ചു വെക്കണ്ട. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, നമ്മൾ എല്ലാ കുറ്റവും കുറവുകളും അംഗീകരിക്കാൻ തയ്യാറാവുന്ന കൂട്ടരാണെങ്കിൽ ആലോചിച്ചാ മതി. അലി വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒന്ന് രണ്ട് പെണ്ണുകാളിലും കൂടി പോയി. അതൊക്കെ ഓരോ കാരണങ്ങളാൽ മുടങ്ങി. അത് അലിയെ മാനസികമായിട്ട് ബാധിച്ചു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ആൻമേരിയോട് പറഞ്ഞപ്പോ അവൾ പറഞ്ഞ മറുപടി എന്നെ അമ്പരപ്പിച്ചു. ഇനി എന്തെങ്കിലും വേണോ? വേണ്ട വേണ്ട. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കും എന്നൊക്കെ പറയുന്നത് ഏറെക്കുറെ ശരിയാണെന്ന് എനിക്കിപ്പം തോന്നുന്നു. നീ ഇതെന്തൊക്കെ പറയുന്നത്? കാര്യങ്ങൾ ഞാൻ വിചാരിച്ചോലെ വരുവാണെങ്കിൽ നാളെ അലിയുടെ ജീവിതം മാറി മറി. ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ ഒരു 4 മണിയാകുമ്പോ അലിയെ കൂട്ടി ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വാ. ബാക്കി അപ്പ പറയാം. അലിയുടെ കല്യാണക്കാരൻ തന്നെയാ. നാളെ അലിയുടെ ജീവിതസഖിയെ അലി കണ്ടുകൊണ്ടു. ഇനി കൂടുതലൊന്നും ചോദിക്കരുത്. നാളെ നിങ്ങൾ 4 മണിയാകുമ്പോ അലിയെ സുന്ദര കുട്ടവനാക്കി ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വന്നാ മതി. അപ്പൊ മറക്കണ്ട, നാളെ വൈകുന്നേരം 4 മണി. എടി, ഞങ്ങൾ എങ്ങോട്ടാ വരണ്ടേന്നെങ്കിലും പറ. ഞാൻ വിളിച്ചു പറയാം. വേറെന്തോ പ്ലാനാ. ഇനി അങ്ങനെ ആയിരിക്കും. അങ്ങനെ ആയ എന്തോ കുഴപ്പം? എന്ത് കുഴപ്പം? നല്ലതല്ലേ? നല്ലതല്ലേ? ആ ആ നോക്കാ.
ഇത് ഞാൻ പ്രപ്പോസ് ചെയ്യുന്ന തന്നെയാ. സംസാരം കണ്ടിട്ട് ഇതത് തന്നെ. അലിന്റെ പുരക്കാർ സമ്മതിക്കും എനിക്ക് തോന്നുന്നില്ല. അതെന്താ, അവള് ക്രിസ്ത്യാനിയല്ലേ? ഇനി ഏത് നൂറ്റാണ്ടാണ് ജീവിക്കുന്നത്? വർഗീയവാദി. ഒരു ചവിട്ട് അങ്ങോട്ട് വെച്ചിരുന്നു. നിന്റെ കാര്യമല്ലേ പറഞ്ഞേ, ഓന്റെ പുരക്കാർ സമ്മതിക്കില്ലാന്നോ? ഓന്റെ ഒരു ഒലക്കമ്മല വർത്താനം. നമുക്കിടയിൽ ഒരു മുഖവരയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ കാര്യം പറയും, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യത്തിലേക്ക് വരാം. സൈറ ബാനുവിനെ അറിയില്ലേ, ഞങ്ങളുടെ വെളിമുക്ക് പാലിയേറ്റീവിന്റെ വോളണ്ടിയർ? കണ്ടിട്ടുണ്ടാവും. അലിക്ക് അറിയാം, അലി സംസാരിച്ചിട്ടുണ്ടോ അവളോട്? ആ, മനസ്സിലായി. അവൾ എന്നോടൊരു കാര്യം പറയാൻ ഏൽപ്പിച്ചിരുന്നു. അവളൊരു ഓർഫനാ, ഇവിടുത്തെ അഗതി മന്ദിരത്തിലാ പഠിച്ചതും വളർന്നതൊക്കെ. അവൾ നന്നായിട്ട് പഠിക്കും, പ്ലസ് ടുവിനൊക്കെ എല്ലാ വിഷയത്തിനും എ പ്ലസ് ആയിരുന്നു. ഇനിയും പഠിക്കണമെന്ന് ആഗ്രഹം, അതിനുവേണ്ടി അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഫാറൂഖ് കോളേജിലാണ് പഠിച്ചത്. അവിടുത്തെ പ്രിൻസിപ്പളായിട്ട് എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്ന് സംസാരിച്ചു നോക്കാം. അയ്യോ, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറയാൻ വന്ന വിഷയം അതല്ല. പിന്നെ അവക്ക് അലിയെ ഇഷ്ടമാണ്. അലിയെ വിവാഹം കഴിക്കാനാണ് അവക്ക് ആഗ്രഹം. ആൻ എന്തൊക്കെയാ പറയുന്നത്? അവളൊരു ഓർഫനാണെന്നുള്ളത് ഒരു കുറവാവുന്ന എങ്ങനെയാ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരാളുടെ കുറവെന്ന് പറയുന്നത് അവരുടെ അജ്ഞതയാ. അങ്ങനെയാവുമ്പോൾ അവർ വലിയ സമ്പന്നയല്ലേ? നല്ല വിദ്യാഭ്യാസമുണ്ട്, അതിനനുസരിച്ചുള്ള പക്വതയുണ്ട്. അതുകൊണ്ടാണ് അവൾക്ക് എന്നെപ്പോലെ ഒരാളെ ഇഷ്ടമാവുന്നത്. അപ്പൊ അലിക്ക് അവൾ ഇഷ്ടമാണ്. അവൾ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇപ്പൊ വിളിക്കാം. ഭാനു, വാ വാ. ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞല്ല. വാ 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 വാ. പുതുമഴ ചിതറുമ്പോൾ മുളയ്ക്കും നാമ്പ് പോലെ പ്രണയത്തിൻ വസന്തമായി തളിരില പോലെ സ്നേഹത്തിൻ തോതുമായി നീ എന്നിൽ വന്നു. കുളിർ നിലാവ് പോലെ വിരിഞ്ഞ പൂവ് പോലെ കുളിർ നിലാവ് പോലെ വിരിഞ്ഞ പൂവ് പോലെ ഇടം നെഞ്ചിൽ താളമായി വന്നു. പുതുമഴ ചിതറുമ്പോൾ മുളയ്ക്കും നാമ്പ് പോലെ പ്രണയത്തിൻ വസന്തമായി നീ വന്നു. സ്നേഹാർദ്രമാം ഹൃദയ താളങ്ങളിൽ നിന്റെ ആത്മാവിൽ പൂവിട്ട വിൻതാരമേ. നിന്റെ സ്നേഹാർദ്രമാം ഹൃദയ താളങ്ങളിൽ നിന്റെ ആത്മാവിൽ പൂവിട്ട വിൻതാരമേ. ആരും അറിയാതെ പറയാതെ ഹൃദയത്തിലൊളിപ്പിച്ച പച്ചക്കറികളുടെ മുഴുപ്പും ഭംഗിയും കണ്ട് വീണു പോകരുത്. തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന പച്ചക്കറികൾ വാങ്ങും മുമ്പ് രണ്ടു വട്ടം ആലോചിക്കണമെന്നാണ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത്. മേട്ടുപാളയത്തിലും നീലഗിരിയിലും കൃഷി ചെയ്യുന്ന കാബേജ് കുളിപ്പിച്ചാണ് ചുവന്ന തൊലിയുള്ള വാഴപ്പഴത്തിലും. പോളി ഹൗസുകളിൽ കൃഷി ചെയ്യുന്ന സാലഡ് വെള്ളരി, നമ്മുടെ കുട്ടികളുടെ ഇടയിൽ കൂടുന്ന ഓട്ടിസം അടക്കമുള്ള ലേണിംഗ് ഡിസബിലിറ്റീസ്, ഇത് മൊത്തം ഗൈനക്കോളജിക്കൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ ഇഷ്യൂസ്, ഇൻഫെർട്ടിലിറ്റി, ഇതെല്ലാം തന്നെ. നമുക്ക് ഈ പരിപാടിയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് മൊബൈൽ ഷോപ്പ് മാത്രമായിട്ടൊന്ന് ഉഷാറാക്കിയാലോ. ഇവിടെ ഇങ്ങനെയൊക്കെ കുറച്ച് ഫാബ്രിക്കേഷൻ ഒക്കെ ചെയ്ത് പുതിയ മോഡൽ ഫോണും അതിൻ്റെ ആക്സസറീസും എല്ലാം കൂടി എന്താ എൻ്റെ അഭിപ്രായം?
മൊബൈൽ ഷോപ്പ് മാത്രമായിട്ട് ശരിയാവാത്തോണ്ടല്ലേ നമ്മളെല്ലാം കൂടെ ആക്കിയത്. അതല്ലടാ, നമ്മളെ നാടൊക്കെ എത്രയോ ഡെവലപ്പായി വരില്ലേ, നമ്മൾ രണ്ടും കൽപ്പിച്ചൊന്ന് തുടങ്ങി നോക്കാം. ഞാനിങ്ങനെ ആലോചിക്കുന്നു, നമ്മളിപ്പോൾ ഒരു കാര്യം തുടങ്ങുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരം ഉണ്ടാവണ നല്ലതല്ലേ. പണ്ടൊക്കെ വയറ് നിറയെ കഴിക്കാനില്ലേലും നല്ല നല്ല ഭക്ഷണങ്ങളായിരുന്നു കഴിച്ചിരുന്നത്, വാഴക്കൂമ്പ്, ചേന, ചേമ്പ് എന്നിങ്ങനെ. പക്ഷെ ഇന്നിങ്ങനെയല്ല, വയറ് നിറയെ കഴിക്കാനുണ്ട് പക്ഷേ പോഷക ഗുണമുള്ള ഒന്നുമില്ല. എന്തൊക്കെ അസുഖങ്ങളായിരുന്നു. എന്താ ഉദ്ദേശിക്കുന്നേ? നമുക്കൊരു ഫാം തുടങ്ങിയാലോ, ഓർഗാനിക് വെജിറ്റബിളിൻ്റെ ഫാമോ? എടാ, അതിനൊക്കെ ഒരുപാട് പൈസ ആവൂലേ, അതിനെന്താക്കൂ? അതാവും. ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ സർക്കാർ എന്തെങ്കിലും ലോണൊക്കെ തരും. ആ, അതുണ്ട്, സർക്കാരിൻ്റെ ഹരിത പദ്ധതിന്നോ അങ്ങനെ എന്തോ ഉണ്ട്. അതെങ്ങനെ കിട്ടുക? അത് അക്ഷയ വഴി അപേക്ഷിക്കലാന്നാ തോന്നുന്നേ. ഞാനൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ. എന്നാ നീ ഒന്ന് അന്വേഷിച്ചു നോക്ക്. ആ, ആയിക്കോട്ടെ. എടാ ചങ്ങാ, ഈ അയിമൊന്നൊന്ന് കൈയെടുക്ക്, അന്റെ തടി മുഴുവൻ അയിമ കൊണ്ടുപോയി വെച്ചിട്ട്. കുട്ടി കാണാൻ ഉഷാറാന്നാ അവന്റെ കൂട്ടുകാരൊക്കെ പറയണത്. എത്തിയും കുട്ടി ആയാലിപ്പോ എന്താ, എത്തിയും കുട്ടിയെ കെട്ടുന്ന പുണ്യല്ലേ. അതിന് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല, ഓനക്ക് ഇഷ്ടപ്പെട്ട ഏത് കുട്ടിയായാലും ഞങ്ങൾക്ക് സ്വീകാര്യ അല്ലമ്മ. ഓനെങ്ങനെങ്കിലും കല്യാണം കഴിച്ച് കണ്ടാ മതി. ആ, ഇതാ വന്നല്ലോ. എന്തായിരുന്നു നേരം പോയേ? കടയിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. ആ അലേ, ഞങ്ങൾ എന്റെ കല്യാണക്കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പെട്ടെന്നങ്ങ് നടത്തിയാലോ, എന്താ എന്റെ അഭിപ്രായം? പെട്ടെന്നൊന്നും നടത്താൻ പറ്റൂല. അവള് പഠിക്കല്ലേ, കോഴ്സ് കഴിയാൻ 6 മാസമെങ്കിലും എടുക്കും. ആ, എന്നാ പിന്നെ കോഴ്സൊക്കെ കഴിഞ്ഞോട്ടെ, അതിനുമുമ്പേ അതൊന്ന് ഉറപ്പിച്ചു വെക്ക. എന്താ പാതെ എന്റെ അഭിപ്രായം? അതെ. ആ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആ, പറഞ്ഞപ്പോണൊക്കെ ചെയ്യാം. നീ അങ്ങാടിയിൽ കണ്ട പാതെ? ആ, ഉണ്ട്. ചോറായിക്കുന്ന, ചോറ് നിന്നിട്ട് പോവാം. ആ, ചോറൊന്നും വേണ്ടെന്ന്. ഈ അഴിച്ചോ? വേണ്ടമ്മ, പൊരയലുണ്ട്, അത് വെറുതെ പോവും. എന്നാ പിന്നെ ഞാൻ പോട്ടടാ. ചെയ്യൂല, വയസ്സ് 10-40 ആയി, ഇപ്പോഴും അവന് കുട്ടിക്കളി മാറിയിട്ടില്ല. സതീശനെ കണ്ടിനോ? ഇല്ല. അവൻ ഗ്യാസും കുറ്റി മാറ്റാന്ന് തന്നെ വന്നില്ല. ചോറെടുത്ത് വെക്കട്ടെ എനിക്ക്? വേണ്ടമ്മ, ഞാൻ കഴിച്ചതാ. വേറെന്തേലും വേണോ? വേണ്ട, അമ്മ കിടന്നോളി. ഈശ്വരാ, കാത്തോളണേ. വർക്കൊക്കെ എങ്ങനെയുണ്ട്? ഒരു ചുരിദാർ അടിച്ചാ എന്താ വില?
250. അപ്പം ബ്ലൗസ് അടിച്ചാലോ? 110. കുറച്ച് ദിവസമായി സീതയോട് ഒരു കാര്യം പറയണം എന്നായിരിക്കുന്നു. വീട്ടിൽ നിന്ന് ഇങ്ങനെ കല്യാണത്തിന് നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ ഞാനീ പാരക്കയച്ചാലും ഓലിക്ക് പ്രശ്നമല്ല, ഓലിക്ക് എൻ്റെ കല്യാണം നടന്നു കിട്ടിയാൽ മതി. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, എനിക്ക് എന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എൻ്റെ കഥകളൊക്കെ എനിക്കറിയാം, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. തൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വെച്ച് ഇഷ്ടമാണെന്ന് പറയണ്ട. തനിക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ മോളോട് അച്ഛനോട് സംസാരിച്ചോളാം. സ്നേഹമോളെ, മോക്ക് എന്നെ ഇഷ്ടമാണോ? ഞാൻ മോളുടെ അച്ഛനാവട്ടെ, മോക്കത് ഇഷ്ടാവോ? ഇത് മുത്ത്, ഇവ ഞങ്ങളുടെ പുന്നാര ചങ്ക്. കാലം തിലകത്തിൻ കുറി ചാത്തിയ പോലുള്ള മുത്ത്, ഇവൻ നെഞ്ചകം പ്രണയത്തിൻ തിരമാലകൾ തീർക്കുന്ന പൊന്ന്. മുത്ത് ഇത് മുത്ത്, ഇവൻ ഞങ്ങളുടെ പുന്നാര ചങ്ക്. കാലം തിലകത്തിൻ കുറി ചാത്തിയ പോലുള്ള മുത്ത്. നാടു മാറന്നാലും ലോകം മാറന്നാലും ഞങ്ങ മറക്കില്ല പൊന്നെ, നിന്നെ ഞങ്ങൾ മറക്കില്ല പൊന്നെ. നല്ല തണലായ വൃക്ഷത്തിൻ കൈകൾ പോൽ ഞങ്ങളുമുണ്ട് നിൻ കൂടെ, എന്നും ഞങ്ങളുമുണ്ട് നിൻ കൂടെ. മുത്ത് ഇത് മുത്ത്, ഇവ ഞങ്ങളുടെ പുന്നാര ചങ്ക്. കാലം തിലകത്തിൻ കുറി ചാത്തിയ പോലുള്ള മുത്ത്. തീക്കനൽ ചാടി നീ നല്ല തണലിലായി വന്നു പെണ്ണേ, നല്ല തണലിലായി വന്നു. ജന്മം കൊടുത്തവൻ ഇട്ടറിഞ്ഞപ്പോൾ നല്ല തണലായി അച്ഛൻ, സ്നേഹത്തിൻ പൂങ്കാനവായി അച്ഛൻ. അമ്പിളി മാമന്റെ വെള്ളി വെളിച്ചം പോൽ വെട്ടിത്തിളങ്ങട്ടെ ജന്മം, നിങ്ങളുടെ സ്നേഹത്തിൻ പൂനീല വെട്ടം. മുത്ത് ഇത് മുത്ത്, ഇവ ഞങ്ങളുടെ പുന്നാര ചങ്ക്. കാലം തിലകത്തിൻ കുറി ചാത്തിയ പോലുള്ള മുത്ത്, ഇവൻ രഞ്ജകം പ്രണയത്തിൻ തിരമാലകൾ തീർക്കുന്ന പൊന്ന്. മുത്ത് ഇത് മുത്ത്, ഇവൻ ഞങ്ങളുടെ പുന്നാര ചങ്ക്. കാലം തിലകത്തിൻ കുറി ചാത്തിയ പോലുള്ള മുത്ത്. അതിപ്പോ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. നടക്കട്ടെ നടക്കട്ടെ. ആ ശരി. നീ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ എന്റെ ഭാര്യ അവൻ തീരുമാനിച്ചത്? ഇക്കെന്തൊക്കെയാ ചോദിക്കുന്നേ?
ഇതൊന്ന് കണ്ടു നോക്കൂ. ശാരീരിക ബുദ്ധിമുട്ടുള്ള ഒരാളാണ് നിക് യൂജിക്. അവരും കുടുംബമായി സന്തോഷമായി ജീവിക്കുന്നു. ഇക്കെ എന്ന് അഗതി മന്ദിരത്തിൽ വെച്ച് നടത്തിയ ആ സ്പീച്ച് കേട്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ഇക്കയുടെ ഭാര്യയാവണമെന്ന്. ഇക്കാര്യം ആനിനോട് പറഞ്ഞപ്പോൾ ഇത് നടക്കുമെന്ന് കരുതിയതല്ല. ഉപ്പയുമ്മയും നഷ്ടപ്പെട്ട് മാനസികമായി തളർന്നു നിൽക്കുന്ന അവസ്ഥയിൽ മുന്നോട്ട് ജീവിക്കാൻ എനിക്ക് ധൈര്യം തന്നൊരാളുണ്ട്, റെയ്സ്. ഞങ്ങളെ റെയ്സ്ക കഴുത്തിന് താഴെ തളർന്നു നിൽക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. ആ കിടപ്പിലും എന്നെപ്പോലെ ഒരുപാട് പേരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹം ജീവിതത്തെക്കുറിച്ച് പറഞ്ഞതൊന്ന് കേട്ടു നോക്കൂ. നമസ്കാരം, ഞാൻ റെയ്സ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന ഒന്നാണ് നെഗറ്റീവ് പോസിറ്റീവ്. എന്താണ് നെഗറ്റീവ്, എന്താണ് പോസിറ്റീവ്? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പറ്റും എന്ന തോന്നലിനെയാണ് നമ്മൾ പോസിറ്റീവ് എന്ന് പറയുന്നത്. നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയാൽ അത് നെഗറ്റീവായി, അത്രയേ ഉള്ളൂ. അതായത് ആത്മവിശ്വാസത്തോടെ നമ്മൾ ആ കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് നടക്കും. എന്തെങ്കിലും തിരിച്ചടിയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നിയാൽ അത് നെഗറ്റീവായി, അത്രയേ ഉള്ളൂ. എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇക്ക ഒന്നും വിചാരിക്കരുത്. ഇക്കയും ഇവരെ പോലെ തന്നെയാണ്, ജീവിതത്തിൽ ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. പക്ഷേ ഇക്കയും ഇവരും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഇക്കയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഇക്ക കുറവുള്ള ഒരാളാണെന്ന ചിന്തയുണ്ട്. പക്ഷേ അവർക്കതില്ല, ശരിയല്ലേ? ഇക്ക എന്താ ഇപ്പോ ഫുട്ബോള് കളിക്കാത്തത്? അൻവർക്ക് എന്നോട് എല്ലാം പറഞ്ഞു. പരിശ്രമിച്ചാൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ കഴിയുമെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച ആളല്ലേ നിങ്ങള്. ഇങ്ങക്കതിന് കഴിയും. പരിശ്രമിച്ചാൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ കഴിയുമെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച ആളല്ലേ നിങ്ങള്. ഇങ്ങക്കതിന് കഴിയും. വീണയോഗം ഇവനു വിഹാരലോകം, തീരയിടറാതോടും ഇവ നേരെ ദൂരം. കാത്തിലേതോ ചെറുകം പൊടിയേ അന്ന് കാറ്റിലൂടെ we'll be right back.
വലിയ കളിക്കാരനാകണം എന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. കോച്ചിങ്ങിനൊക്കെ പോയതാ, അപ്പോഴാണ് അസുഖം ബാധിച്ചത്. നല്ല ട്രീറ്റ്മെൻ്റ് കൊടുത്ത അസുഖം മാറുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ട്രീറ്റ്മെൻറ്റിന് എത്ര രൂപ വരുമെന്നാണ് പറഞ്ഞത്? ഒരു 10 ലക്ഷം വരെ വേണ്ടി വരും. ആ, ടെൻഷൻ അടിക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്നാ നമുക്ക് മീറ്റിംഗ് തുടങ്ങാല്ലേ? ആ വിനുവിനെ കാണുന്നില്ലല്ലോ, നീ ഒന്ന് വിളിച്ചാൻ പറയാം. അല്ല വിനോട്ടാ, നിങ്ങളവിടെ പോയി കുത്തിരിക്കുക, ഇന്നിവിടെ മീറ്റിംഗ് വെച്ച വിവരം നിങ്ങൾക്ക് അറിയൂലേ. പ്രോഗ്രാമോ? എന്ത് പണിയാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങളെല്ലാവരും പഠിപ്പിക്കാൻ ഭയങ്കര ഉഷാറാണല്ലോ. നിങ്ങളോരോ ഇലക്കിയും പറയണ്ട, നമുക്ക് തുടങ്ങുക. നമ്മൾ ഇന്നിങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ വെക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ബാബുവേട്ടൻ്റെ സുഹൃത്തിൻ്റെ മകൻ്റെ ചികിത്സക്ക് ആവശ്യമായ പൈസ കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ പറയാം. നമുക്കെല്ലാവർക്കും കൂടി സഹായിക്കാം. കുറച്ചൊക്കെ നാട്ടുകാരുന്ന് പിരിച്ചെടുക്കുകയും ചെയ്യാം. പിന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലും നമുക്ക് ഈ ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ചെയ്താലോ, എന്താ എൻ്റെ അഭിപ്രായം? ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ പോസ്റ്റ് ചെയ്താൽ ഈ കുട്ടിയുടെ അസുഖവിവരം ജനങ്ങൾ അറിയില്ലേ? എന്നാലല്ലേ ആ കുട്ടിക്ക് ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ കഴിയൂ. സഹതാപം. ഞാൻ വേറൊരു മാർഗം ആലോചിക്കായിരുന്നു. എന്ത് മാർഗം? നമ്മുടെ കേരളത്തിൽ 3 കോടിയിലധികം ജനങ്ങളുണ്ട്. അതിൽ 10 ലക്ഷം ആൾക്കാർ ഓരോ രൂപ എടുത്താൽ ആ കുട്ടിയുടെ ചികിത്സയ്ക്കുള്ള പണമാവില്ലേ? നീ എന്തായാലും ഉദ്ദേശിക്കുന്നത്? എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. അത് എത്രത്തോളം വർക്കൗട്ടാവുന്നറിയില്ല, ഒന്ന് ശ്രമിച്ചു നോക്കാം. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അല്ല അല്ലേ, ഈ പ്ലാനിങ്ങൊക്കെ നടക്കൂ? അൻവറെ, നടക്കൂന്ന് ചോദിച്ചാൽ നടക്കാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും. നടക്കാൻ ഒരൊറ്റ കാരണമേ ഉണ്ടാവും, അത് നടക്കുമെന്നുള്ള വിശ്വാസം. ആ, നീ മാറ്റിയല്ലേ? ഞാൻ എപ്പോഴേ റെഡി. മറ്റുള്ളവരൊക്കെ എവിടെ പോയി? കളി തുടങ്ങാറായോ? ആ, തുടങ്ങാറായി. അല്ലാഹു ഫാദുക. അലി, നിന്റെ ഈ മുന്നേറ്റങ്ങൾ, നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും എനിക്ക് പലപ്പോഴും പേടി തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പോഴൊക്കെ നിന്നെ ഞാൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ നിന്റെ ആ ധൈര്യത്തിൽ നീ കൈവരിച്ച നേട്ടം, ആ നേട്ടങ്ങൾ കൊണ്ട് ഈ നാടിനുണ്ടാകുന്ന മാറ്റങ്ങൾ, നീ കാരണം ഒരുപാട് പേരുടെ ജീവിതങ്ങളാണ് മാറി മറിഞ്ഞിട്ടുള്ളത്. സത്യം പറയുകയാണെങ്കിൽ എല്ലാമുണ്ടെന്ന് കരുതുന്ന എനിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുമാണ് നീ ചെയ്തിട്ടുള്ളത്. അഭിമാനമുണ്ട് എനിക്ക് നിന്റെ ജ്യേഷ്ഠനായതിൽ. നീയാണ് ശരി. സംഘടനയുടെ സഹായത്തോടെ അലി ഒരു പ്രദർശന മത്സരം സംഘടിപ്പിച്ചു. സോഷ്യൽ മീഡിയ വഴിയും മറ്റും വലിയ പബ്ലിസിറ്റി കൊടുത്തതിനാൽ അതിന് നല്ല ജനപിന്തുണ ഉണ്ടായി. ആ കളിയിലൂടെ ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ മുഴുവൻ തുകയും
അലി കണ്ടെത്തി. ഒരു സിനിമയ്ക്കുള്ള കഥയുണ്ട് അലിയുടെ ജീവിതത്തിന്. നകുലേ, എനിക്ക് അലിയെ ഒന്ന് പരിചയപ്പെടണം. അങ്കിളെ, സത്യം പറഞ്ഞാൽ അങ്കിളിനെ അലിയായിട്ട് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോട് മാത്രമാണ് ഞാൻ വന്നത്. അങ്കിളും അലിയും പരിചയപ്പെടേണ്ടവരാ. നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അങ്കിളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും, എനിക്ക് ഉറപ്പാ. അങ്ങനെ അലിയുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അലി തരണം ചെയ്തു. ആ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ അലി കൊണ്ടുവന്നു. പക്ഷേ ഒരു കാര്യത്തിൽ അലി ഒന്ന് പതറി. ഉമ്മ, അലിക്കുണ്ടാകുന്ന കുട്ടി അലിയെ പോലെ തന്നെ ആയിപ്പോവോ? സൈറബാനുവിന്റെ ആരെങ്കിലും ഉണ്ടോ? സൈറബാനു പ്രസവിച്ചു, ആൺകുട്ടിയാണ്. ജീവിതം പോരാടാനുള്ളതാണ്. പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ നാം പരാജിതരല്ല. എപ്പോഴാണോ നമ്മൾ പിന്മാറുന്നത്, അപ്പോൾ മാത്രമാണ് പരാജയം. മതിയോ? ഓക്കെ, എന്നാ ശരി. നല്ല വഴുതിനെങ്കി പച്ചമുളകുണ്ട്, അതൊക്കെ ഇന്നലെ വാങ്ങിയിട്ടുണ്ട്. അതെയാ? ആ ശരി. ഓക്കെ.
ആ ഹലോ സിക്കന്ദറെ, എവിടെയാ? ആ ഏയ്, അങ്ങനെയൊന്നുമില്ല, അതൊരു ഫാമാ, പച്ചക്കറീൻ്റെ ഓർഗാനിക് വെജിറ്റബിൾ. ആ പാർട്ണർഷിപ്പിലാ, അതൊരു കൃഷ്ണദാസൻ നാളാ. ഞങ്ങൾക്ക് ചെറിയൊരു പാർട്ണർഷിപ്പ്. ആ നീ ഇങ്ങോട്ട് വാ. ആ സ്ക്രിപ്റ്റ് എവിടം വരെ? ഓ കഴിയാറ, അങ്ങോട്ട് ഇറങ്ങുമോ വിളി. ആ ശരി. അലി, എന്തൊക്കെ പോയി? തക്കാളി ഉള്ളി. എത്ര? രണ്ട് വണ്ടി. ആ നമ്മുടെ മണിയൂര നായരക്കടയിലേക്ക് ഒരു നാല് പെട്ടിക്ക. ആ ആ സിക്കന്ദർ വിളിച്ചോ? ആ വിളിച്ചിരുന്നു. എവിടം വരെയായി സിനിമയൊക്കെ? ശരിയായി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആ അപ്പൊ സിനിമാ നടൻ ആവാൻ പോവല്ലേ, കൺഗ്രാറ്റ്സ്. ആ നകുലേ, നീ എവിടെ? ഞാൻ ഫാമിലുണ്ട്, ഞാൻ അങ്ങോട്ട് വരാം. അപ്പൊ അലി. ഓ പുതുമഴ ചിതറുമ്പോൾ മുളയ്ക്കും നാമ്പ് പോലെ പ്രണയത്തിൻ വസന്തമായി നീ വന്നു. ഇളവയിൽ കാത്തു നിൽക്കും തളിരില പോലെ ഇന്ന് സ്നേഹത്തിൻ തോതുമായി നീ എന്നിൽ വന്നു. കുളിരു നിലാവ് പോലെ വിരിഞ്ഞ പൂവ് പോലെ, കുളിരു നിലാവ് പോലെ വിരിഞ്ഞ പൂവ് പോലെ ഇടം നെഞ്ചിൽ താളമായി വന്നു. പുതുമഴ ചിതറുമ്പോൾ മുളയ്ക്കും നാമ്പ് പോലെ പ്രണയത്തിൻ വസന്തമായി നീ വന്നു. സ്നേഹാർദ്രമാം ഹൃദയ താളങ്ങളിൽ നിന്റെ ആത്മാവിൽ പൂവിട്ട വിൻതാരമേ, നിന്റെ സ്നേഹാർദ്രമാം ഹൃദയ താളങ്ങളിൽ നിന്റെ ആത്മാവിൽ പൂവിട്ട വിൻതാരമേ. ആരുമറിയാതെ പറയാതെ ഹൃദയത്തിലൊളിപ്പിച്ച മഴ ചിതറുമ്പോൾ മുളയ്ക്കും നാമ്പ് പോലെ പ്രണയത്തിൻ വസന്തമായി നീ വന്നു. Thank you.
മഴ ചിതറുമ്പോൾ മുളയ്ക്കും നാമ്പ് പോലെ പ്രണയത്തിൻ വസന്തമായി നീ വന്നു ഇളവയിൽ കാത്തു നിൽക്കും തളിരില പോലെ ഇന്ന് സ്നേഹത്തിൻ തോതുമായി നീ എന്നിൽ വന്നു കുളിർനിലാവ് പോലെ വിരിഞ്ഞ പൂവ് പോലെ കുളിരു